Okay, Joel. Thank you for the kind words. യുവാക്കന്മാരോട് സംസാരിക്കുന്നത് യുവാക്കന്മാരുടെ യുവതികളോട് സംസാരിക്കുന്നത് വളരെ ഉത്സാഹം പകരുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഈ നാളിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് MYC ഒരു ക്ലാസ്, നിങ്ങളുടെ ഒരു ക്ലാസ് ഞാൻ ശ്രദ്ധിച്ചു. അത് നമ്മുടെ എന്റെ പ്രിയ സുഹൃത്ത് തോമസ് ഡോയിഡ്, നമ്മുടെ പ്രതീഷ് ഒരു ക്ലാസ് എടുത്തിരുന്നല്ലോ, അതിന്റെ റെക്കോർഡിംഗ് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം അന്ന് ബൈബിളിന്റെ ആധികാരികത, വിശ്വസനീയതയെ കുറിച്ച് വളരെ നന്നായിട്ടൊരു ക്ലാസ് എടുത്തു. ഞാൻ അതിശയിച്ചു, വളരെ ഈ ബൈബിൾ പോലെ വിശ്വസനീയമായ പുസ്തകം വേറെ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ പലരും ഇതൊരു പഴങ്കഥ കെട്ടുകഥയായിട്ടൊക്കെ പറയുന്നവരുണ്ടെങ്കിലും ഇപ്പൊ ഷേക്സ്പിയറിന്റെ പുസ്തകങ്ങളെക്കാൾ, ഹോമറിന്റെ ഇലീഡിനേക്കാൾ എത്രയോ ഇരട്ടി, അനേകായിരം ഇരട്ടി കോപ്പിയുള്ള ഒരു പുസ്തകമാണ്. അലക്സാണ്ടർ ജീവിച്ചിരുന്നെങ്കിൽ, അല്ലെ, ഷേക്സ്പിയർ ജീവിച്ചിരുന്നെങ്കിൽ അതിലും എത്രയോ ഹിസ്റ്റോറിക്കൽ പ്രൂഫുകൾ ഉണ്ടെന്ന് അന്ന് തോമസ് ഡോയിഡ് പറഞ്ഞു. അത് എനിക്ക് വളരെ ഉത്സാഹം തോന്നി. അപ്പൊ യുവാക്കന്മാരിൽ നിന്ന് കേൾക്കുന്നത് വളരെ ഉത്സാഹമുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ ഇന്നത്തെ ക്ലാസിന്റെ ടൈറ്റിൽ വളരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഡെപ്റ്റ് ഫ്രീ ലിവിംഗ് എന്നാണ് ഇട്ടിരിക്കുന്നത്, അല്ലെ, ബിബ്ലിക്കൽ വിസ്ഡം. നമ്മൾ വളരെ ഇൻഫോർമേഷൻ ഉള്ള കാലമാണ് നമ്മൾ, ഇൻഫോർമേഷന്റെ സർപ്ലസ് ആണ്, ഇഷ്ടംപോലെ ഇൻഫോർമേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് വിസ്ഡം വേണമെങ്കിൽ നമ്മുടെ ദൈവജനത്തിലേക്ക് വരണം. ദൈവജനത്തിൽ അന്ന് തോമസ് പറഞ്ഞത്, നമുക്ക് ബൈബിൾ വളരെ വിശ്വസനീയമായ ഒരു പുസ്തകമാണ്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിനോട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ബൈബിൾ വിശ്വസനീയം മാത്രമല്ല, റെലവെന്റ് ആണ്, വളരെ റെലവെന്റ് ആയിട്ടുള്ള ബുക്കാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. പണ്ട് പ്രശസ്തനായ ഒരു പ്രാസംഗനുണ്ട്, അദ്ദേഹം പറയും, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പറയും, ബൈബിൾ ആരാധിക്കാനുള്ള പുസ്തകമല്ല, ജീവിക്കാനുള്ള പുസ്തകമാണ്. ബൈബിളിനെ മുമ്പിൽ തിരികത്തിച്ചു വെക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്. അത് ആരാധിക്കാനുള്ളതല്ല, ഇതനുസരിച്ച് ജീവിച്ച് അനുഗ്രഹം പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. സത്യവേദ പുസ്തകം തന്നെ നമ്മൾ വിളിക്കുക, അത് മുഴുവൻ സത്യം മാത്രമേ ഉള്ളൂ. സത്യങ്ങൾ ഉള്ളടക്കുമ്പോൾ അനേക പുസ്തകം ഉണ്ടായിരിക്കും, പക്ഷെ ഇതിൽ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഞാൻ അധികം ആമുഖം പറയാതെ എന്റെ വിഷയത്തിലേക്ക് കടക്കുക. അതിനു മുമ്പ് ഞാനൊരു എന്റെ വിഷയം ബിബ്ലിക്കൽ വിസ്ഡം ഫോർ ഡെപ്ത് ഫ്രീ ലിവിംഗ്. ഒരുപക്ഷെ നമ്മളെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, ബൈബിൾ സ്വർഗത്തേക്കാളും നരകത്തേക്കാളും പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ സമ്പത്ത് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. വാക്യങ്ങളുടെ എണ്ണം വെച്ച് നോക്കാണ്. അപ്പോ എത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. യേശുക്രിസ്തുവിന്റെ ടീമിൽ പോലും അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് എന്ന് പറഞ്ഞാല് ഒരു ട്രഷററുടെ ജോലിയായിരുന്നു. അതായത് ആ ജോലി നടത്തുന്ന ആളല്ല എങ്കിലും ഒരു ട്രഷറർ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ പണം കൈകാര്യം ചെയ്യാൻ ട്രഷറർ ഉണ്ടായിരുന്നു. അതിന് അടിച്ചു മാറ്റുമായിരുന്നു അത് വേറെ കാര്യം. അപ്പൊ ഇത് വളരെ ബൈബിളിൽ വളരെ നമ്മുടെ ജീവിതത്തെ വളരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ യുവാക്കൾ ആയിട്ടുള്ളവരെ കുറിച്ച്, നിങ്ങൾ വലിയ സാമ്പത്തിക പ്രശ്നമുള്ളവരാണെന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. എങ്കിലും എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ആത്മാർത്ഥതാപരമായുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അത് ഒരു പൊങ്ങച്ചൻ പറയാൻ വേണ്ടി പറയുന്നതല്ല, അത് ആത്മാർത്ഥമായിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരു വിഷയം പറയുമ്പോൾ ഞാൻ പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് അതിലുള്ള ആ വിഷയത്തിലുള്ള ഉത്സാഹം, ഉറപ്പ്. ഞാൻ കുറെ വർഷം ആമുഖത്തിൽ ജോയൽ പറഞ്ഞു, ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിൽ കൂടുതൽ സെയിൽസ് മേഖലയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ സെയിൽസിനെ ഒരു പ്രിൻസിപ്പിൾ, നമ്മുടെ സെർട്ടൈൻറ്റി ലെവൽ 1 to 10, നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ഉറപ്പ് നമ്മുടെ സന്ദേശത്തെ വളരെ ബാധിക്കും. ചില ആളുകൾ ചില പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുമ്പോൾ അവർക്ക് അവരുടെ ഉറപ്പ് 5% ഉണ്ടാവുള്ളൂ, അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. സെർട്ടൈൻറ്റി ലെവൽ 0 to 10 അനുസരിച്ച് നമ്മളുടെ പറയുന്ന കാര്യങ്ങളുടെ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ പരമാവധി സെർട്ടൈൻറ്റി ലെവൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ബൈബിൾ റെലവെന്റ് ആണ്. ബൈബിൾ ഒരു ജീവിക്കാനുള്ള നമുക്ക് ദൈവം തന്നിരിക്കുന്ന പുസ്തകമാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള വിസ്ഡം ഉണ്ട്, ഇൻഫോർമേഷൻ ഇഷ്ടംപോലെ ലോകത്തിലുള്ളൂ, വിസ്ഡം ബൈബിളിലാണുള്ളത്. അതിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ആമുഖമായിട്ട് ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഇന്ന് നമുക്കറിയാം, ആളുകളെ കടക്കണിയിലാക്കാൻ വേണ്ടി ഉള്ള ഒരുപാട് സെറ്റപ്പുകൾ ഈ ലോകത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു മാളിൽ എന്റെ കൂട്ടുകാരനും ഷർട്ട് മേടിക്കാൻ അവരോട് പോയപ്പോ ഒരു കോളേജ് കുട്ടി, പെൺകുട്ടി ചിരിച്ചുകൊണ്ട് അടുത്ത് വന്ന് ചോദിച്ചു, സാർ ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിച്ചു. ക്രെഡിറ്റ് കാർഡ് വേണോന്ന് ഞാൻ പറഞ്ഞു, മോളെ ക്രെഡിറ്റിൽ നിന്നൊക്കെ പുറത്ത് കടന്ന വ്യക്തിയാണ്, അല്ലെ, കടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, ഇനി ക്രെഡിറ്റിലാക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞു. അതായത് ക്രെഡിറ്റ് വേണോ, പൈസ വേണോന്നാണ് ചോദിക്കുന്നത്, ക്രെഡിറ്റ് വേണോ, ക്രെഡിറ്റ് കാർഡ് വേണോ. അവർ തരാൻ തയ്യാറാണ്, കമ്പനികളും മത്സരിക്കാൻ. ചെറുപ്പക്കാരെ കടക്കണിയിൽ, അപ്പൊ നിങ്ങളുടെ എന്നെ കേൾക്കുന്ന എന്റെ ഈ പതിനും പറയുമ്പോൾ എന്റെ ഒരു പ്രാർത്ഥന, ഇത്
ഇത് ചിലർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ കടക്കണിയിലാകാതെ അവർ സൂക്ഷിക്കുവാൻ ഇടയായെങ്കിൽ എൻ്റെ ക്ലാസ് ഫലവത്തായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല ആർക്കെങ്കിലും കുടുംബത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കടത്തിന്റെ പ്രശ്നം പ്രയാസം ഉണ്ടെങ്കിൽ അവർക്കത് പ്രയോജനമാകണമെന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നത്. ഈ വിഷയത്തിൽ വളരെ രസകരമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ്, US ഒരു കോടീശ്വരൻ, അമേരിക്കയിലുള്ള ഒരു വലിയ ബില്യണർ, കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയാണ്, അനേക കമ്പനികളുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകൻ ഒരു കൊച്ചുകുട്ടിയാണ്. അവന്റെ ഡാഡിയോട് ചോദിച്ചു, ഡാഡി എനിക്കൊരു സൈക്കിള് വാങ്ങിത്തരാമോ? ചോദിച്ചു. സൈക്കിള് കുട്ടിയുടെ ആഗ്രഹമല്ലേ. അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ വന്ന് ചോദിച്ചത്. അപ്പം ഈ ബില്യണറായ വ്യക്തി മകനോട് പറഞ്ഞു, ശരി നമുക്ക് വാങ്ങാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ സൈക്കിള് വാങ്ങുന്ന പകുതി പൈസ നീ ഉണ്ടാക്കണം, പകുതി പണം ഞാൻ നിനക്ക് ലോൺ തരാം, പകുതി കാശ് നീ ഉണ്ടാക്കണം, പകുതി പൈസ ഞാൻ നിനക്ക് ലോൺ തരാം എന്ന് പറഞ്ഞു. അപ്പോ ഇത് കേട്ട മോൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ ജോലി ഒന്നുമില്ല, ഞാനെങ്ങനെയാ ഇനി എങ്ങനെയാ പൈസ അടയ്ക്കുന്നത്, എങ്ങനെയാ? ഞാൻ നിനക്ക് ജോലി തരാം, നിനക്ക് ഒരു മണിക്കൂറിന് ₹50 വെച്ച് ഞാൻ തരാം, നീ എനിക്ക് ചില പണി ഇവിടെ പുല്ല് വെട്ടുക, അവിടുത്തെ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അത് നീ ചെയ്താലും പ്ലേറ്റ് വാഷ് ചെയ്യുക, ഏതൊക്കെ ഡിഷ് വാഷ് ചെയ്യുക, നിനക്ക് പൈസ ഞാൻ തരാം. അങ്ങനെ നിനക്ക് ഒരു 3 മാസം കൊണ്ട് പകുതി ക്യാഷ് നീ ഉണ്ടാക്കുക, എന്നിട്ട് നമുക്ക് പോയി സൈക്കിൾ വാങ്ങാം, പകുതി പൈസ ലോൺ തരാം. എന്നിട്ട് ഇവരുടെ ടൗണിൽ പിറ്റേ ദിവസം ടൗണിൽ പോയി, ടൗണിൽ പോയിട്ട് നല്ലൊരു സൈക്കിൾ കടയിൽ പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ള സൈക്കിൾ സെലക്ടുകളെന്ന് പറഞ്ഞു. അവന് റെഡ് സൈക്കിളാണ് ഇഷ്ടപ്പെട്ടത്. ആ റെഡ് സൈക്കിൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് അവർ വീട്ടിൽ വന്നു. 3 മാസം ഇവൻ പണിയെടുത്തു. അപ്പൊ ഇവര് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനത് ഒബ്സർവ് ചെയ്തു. അദ്ദേഹം താങ്കൾ എന്തൊരു ദുഷ്ടനാടോ, ഇത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ട് 10,000 കോടി രൂപ ആസ്തിയുള്ള മനുഷ്യനാണ്, ഒരു മകൻ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ നിനക്ക് ഇത്രയും പണിയെടുപ്പിക്കണം അവനെ കൊണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ എന്നെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ മകന് കോടിക്കണക്കിന് രൂപയുടെ ഈ സാമ്പത്തിക സാമ്രാജ്യം കൈകാര്യം ചെയ്യേണ്ടവനാണ്, അതെനിക്കറിയാം. അവന് കടം കൊടുക്കാൻ ബാങ്കുകൾ ക്യൂ നിൽക്കും, അവന് 10,000 കോടി വേണമെങ്കിൽ ആൾ കടം കൊടുക്കും. പക്ഷെ എന്റെ മകനെ എനിക്ക് 2 പാഠങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് ഈ അവസരം എന്റെ ജീവിതത്തിന് കിട്ടില്ല. ഞാൻ എന്റെ മകനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പാഠം അധ്വാനിച്ചാലേ പണം കിട്ടൂ എന്നുള്ള പാഠമാണ്, ജോലി ചെയ്താലേ സമ്പത്ത് ഉണ്ടാകൂ എന്നുള്ള പാഠമാണ് ഒന്നാമത് എനിക്ക് എന്റെ മകനെ പഠിപ്പിക്കാനുള്ള കാര്യം. രണ്ടാമത്, ലോൺ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും, ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണം, ആ പാഠം എന്റെ മകനെ പഠിപ്പിക്കണം. ഞാൻ അവനോട് പലിശ ഒന്നും മേടിക്കില്ല, എടുത്ത പണം ഗഡുക്കളായിട്ട് തിരിച്ചു കൊടുക്കണം എന്ന പാഠം പഠിപ്പിക്കാൻ എനിക്ക് ഈ ഒരു അവസരം എന്റെ ജീവിതത്തിലുള്ളൂ. അത് ഞാൻ അവനെ ഇപ്പോൾ പഠിപ്പിച്ചില്ലെങ്കിൽ ബാങ്കുകാർ അവനെ പഠിപ്പിക്കും, അത് വളരെ വേദനയോടെ അവൻ പഠിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എന്റെ അവസ്ഥ എന്റെ മകന് വരരുത് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞു. വളരെ ചിന്തനീയമായ ഒരു കഥയായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഗുജറാത്തിലുള്ള ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മനോരമയിൽ വന്നൊരു ആർട്ടിക്കിളാണ്, ഒരു രത്ന വ്യാപാരി 5,000 കോടി രൂപ ആസ്തിയുള്ള കമ്പനിയുടെ ഓണറും മകൻ ഇവിടെ എറണാകുളത്ത് വന്ന് തട്ടുകടയില് പ്ലേറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തു, പ്ലേറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നു. അത് അവര് ഒരു വലിയ എന്താ പറയാ, ഡയമണ്ട് കമ്പനിയുടെ ഓണറാണ്. ഒരുപാട് അവരുടെ സ്റ്റാഫുകളൊക്കെ വളരെ ധനികന്മാരാണ്, അവര് വളരെ സമ്പന്നമായിട്ടുള്ള കമ്പനിയാണ്. പക്ഷെ അവരുടെ കസ്റ്റമാണ്, അവരുടെ മക്കളെ ഒരു 6 മാസം അവരുടെ പ്രൊമോഷൻ പീരീഡ് ആയിട്ട് കേരളത്തിലേക്ക് അവിടുന്ന് തട്ടുകടയിൽ ഒന്ന് ജോലി ചെയ്യുക, എല്ലാം ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് ആ ഒരു അവന് നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞപ്പോൾ അവരുടെ കമ്പനിയുടെ ഫുൾ എക്സിക്യൂട്ടീവ്സ് ഫ്ലൈറ്റിൽ വന്നിട്ട് ഇറങ്ങി അവര് ഇവനെ കൊണ്ട് തിരിച്ച് ഇവനെയും ആ തട്ടുകടക്കാരനെയും ഇവന് ജോലി കൊടുത്ത തട്ടുകടക്കാരനെയും കഴിഞ്ഞ ഉടമയും കൊണ്ട് തിരിച്ച് അവർ പോയി ഇല്ലിട്ട് ഒരു 5-star ഹോട്ടലിൽ ട്രീറ്റ് ഒക്കെ നടത്തിയത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അവർക്ക് അവന് കൾച്ചറുണ്ട്, നല്ലൊരു കൾച്ചറാണ്. അപ്പം അവരെന്താ ശ്രദ്ധിക്കുന്നത്, മക്കളെ പഠിപ്പിക്കുന്നത്, അധ്വാനിച്ചാലേ സമ്പത്ത് ഉണ്ടാവുള്ളൂ, അധ്വാനത്തിന്റെ ശ്രേഷ്ഠത. ഇപ്പൊ ഈ കോവിഡ്, പ്രത്യേകിച്ച് കോവിഡ് ഈ കാലത്ത് നമുക്കറിയാം, ലോകം പ്രത്യേക ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകണം. അതിൽ എത്ര മാസമായി ആളുകൾ ജോലിയില്ലാതെ പലരും ജീവിക്കുന്നു, ലോകം തകർന്നു. ഞാനിപ്പോ സമ്പത്ത് നിങ്ങൾക്കാർക്കും കടം ഉണ്ടാകരുതെന്നെനിക്ക് ആഗ്രഹമുണ്ട്, മാത്രമല്ല ആർക്കെങ്കിലും അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, കുടുംബത്തിലും അവർ ഉണ്ടെങ്കിൽ, അവരെ പുറത്തു കിടക്കാനുള്ള ബൈബിളിലെ തെളിയിക്കപ്പെട്ട അല്ലെ ചില പാഠങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വചനത്തിന്റെ കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, ലോകം ചുറ്റും തകർന്നു വീഴുമ്പോൾ എന്ത് ചെയ്യും മനുഷ്യൻ? എത്ര കമ്പനികളാണ് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്? വലിയ ഉറപ്പുള്ള കമ്പനികൾ, വലിയ ഗ്രൂപ്പുകൾ,
ബിസിനസ് സാമ്രാജ്യങ്ങൾ. എന്റെ ഒരു കസിൻ കഴിഞ്ഞ ദിവസം പറയാം, 8,000 ജോലിക്കാർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഗൾഫിലാണ് വർക്ക് ചെയ്തത്. ആ കമ്പനി തകർന്നു വീഴാണ്. അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങൾ, പിന്നെ ജോലിക്കാരെ അല്ല കെട്ടിടങ്ങളിൽ റെന്റിനെടുക്കാൻ ആളില്ല. അങ്ങനെ ലോകം ഒരു പ്രത്യേക കാലാവസ്ഥയ്ക്ക് ഉള്ള, അപ്പൊ ഇങ്ങനെയുള്ള ചരിത്രത്തിൽ പല കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ബൈബിള് സാമ്പത്തിക മേഖലയെ കുറിച്ച് മാത്രമല്ല, ഇങ്ങനെയുള്ള വളരെ സിറ്റുവേഷൻ, നാളെയെ കുറിച്ച് മനുഷ്യർക്ക് ഒരു ഒരു പ്രതീക്ഷയും ഇല്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യർ വളരെ ആശങ്കയോടെ നോക്കുന്ന ഒരു കാലം. അപ്പൊ ദൈവമക്കൾ എന്ത് ചെയ്യും, ദൈവമക്കളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം. ഞാന് ഈ സമയം നിങ്ങൾക്ക് ദൈവത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. തന്റെ ജീവിത വലിയ ഒരു പ്രശ്നത്തിലകപ്പെട്ട കടക്കണിയിലായ ഒരു സ്ത്രീയുടെ കഥയാണ് പഴയ നിയമത്തിലെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവളുടെ ചുറ്റും അവളുടെ ലോകം തകർന്നു വീഴുന്ന കാഴ്ച അവൾ കണ്ടു. ഇന്നത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന വർത്തമാന കാല സാഹചര്യത്തിൽ ഈ വേദഭാഗം, ഞാൻ മുമ്പ് പല പ്രാവശ്യം വേദഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ പഠിപ്പുള്ള യുവാക്കൾ അൺഎംപ്ലോയ്മെന്റ്, ജോലിയില്ലായ്മയെ കുറിച്ച് വ്യാകുലപ്പെടുന്ന കാലം ഞങ്ങൾ കാലമാണിത്. വലിയ ബിസിനസ് മുതലാളിമാര് അല്ലെ, നമുക്കറിയാം അനിൽ അംബാനി 100,000 കോടി രൂപ ആസ്തി ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോ പാപ്പരാകുന്ന അവസ്ഥയായി. 100,000 കോടി രൂപ അപ്പം കൊടുത്താൽ പോലും മക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതിയിൽ അയാൾ പറഞ്ഞത് ഭാര്യയോട് 400 കോടി കടം മേടിച്ചിട്ടാ ജീവിക്കുന്നത്, അല്ലെ മക്കളുടെ അടുത്ത് കടം മേടിച്ചാ ജീവിക്കുന്നതാണ് ഇന്ത്യയിലെ ശതകോടീശ്വരനായിട്ടുള്ള വ്യക്തി പറയുന്നത്. അപ്പൊ എത്ര പണം മാതാപിതാക്കൾ കൊടുത്താലും ചില പാഠങ്ങൾ അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വലിയ കഷ്ടത്തിലായി. അങ്ങനെ കഷ്ടത്തിൽ ആരും ആയി പോകരുത്. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, യു നീഡ് നോട്ട് റീഇൻവെന്റ് ദ വീൽ. വീല് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഈ പാഠങ്ങളൊക്കെ ദൈവം നമുക്ക് ഉദ്യോഗസ്ഥനായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദൈവനത്തിലേക്ക് നമുക്ക് നോക്കാം. ബൈബിൾ റെലവന്റ് ആണ്, ഏത് കാലഘട്ടത്തിലും ബൈബിൾ അത് ജീവിക്കാനുള്ള പുസ്തകമാണെന്ന് നമുക്ക് വളരെ ബോധ്യം വരുന്ന ഒരു വേദഭാഗമാണിത്. ഞാൻ ആ വേദഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ 2 രാജാക്കന്മാരുടെ പുസ്തകം എന്ന പഴയ നിയമത്തിലെ പുസ്തകത്തിലേക്ക് തിരിക്കുകയാണ്. അവിടെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, വളരെ ചെറിയൊരു വേദഭാവമാണെങ്കിലും വളരെ അമൂല്യമായ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദഭാവമാണ്. ശരി, നമുക്ക് വായിക്കാം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമായ ലുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങളെ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടി അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവനവളോട്, പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ശരിക്കും ഇത് ഒരത്ഭുതമല്ല, 2 അത്ഭുതമാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞു തരാം. ഈ പാസേജില് എന്റെ നിരീക്ഷണത്തിൽ 2 അത്ഭുതങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അത് പിന്നീട് അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ബൈബിളില് ധാരാളം അത്ഭുതങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യം, ഇതിന്റെ ചിലര് ഈ ലോകത്തിൽ അത്ഭുതങ്ങളൊന്നും വിശ്വസിക്കാത്തവരുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്കിൾ ആണ് തോന്നുന്നു, ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായത്. അയാൾ പറഞ്ഞു, ഈ അത്ഭുതങ്ങളൊക്കെ ബൈബിൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഈ അത്ഭുതങ്ങളൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഈ അത്ഭുതങ്ങളൊക്കെ അതുകൊണ്ടൊരു അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഒരു കത്രിക എടുത്ത് ബൈബിൾ വായിക്കേണ്ടിരുന്നു, അത്ഭുതങ്ങൾ കാണുന്നതല്ല വെട്ടിക്കളായി. അതൊരു ഹാബിറ്റ് ആയിരുന്നു. അങ്ങനെ വെട്ടിക്കെട്ടി വെട്ടി വന്നപ്പോൾ ഒരു കഴിഞ്ഞപ്പോൾ ബൈബിൾ ചെറിയ വളരെ ചെറിയൊരു ബൈബിൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അത്ഭുതങ്ങളെല്ലാം ഒഴിവാക്കി, ബാക്കി നല്ല സദുപദേശങ്ങൾ മാത്രം അല്ലേ മാത്രം എടുത്തു. അങ്ങനെ വായിക്കുന്നവരുണ്ട്, അവർക്ക് വലിയ പ്രയോജനം. പക്ഷെ കാരണം ഞാൻ അറിയിക്കുന്നത് അതിനെക്കുറിച്ച് എൻ്റെ ഒരു നിരീക്ഷണം, ബൈബിളിലെ 1-ാമത്തെ വാക്യം വിശ്വസിക്കാമെങ്കിൽ എന്തും വിശ്വസിക്കാം. 1-ാമത്തെ വാക്യം എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവത്തിന് ഈ മനോഹരമായ വർണ്ണ ശബളമായ അല്ലേ ഈ പ്രപഞ്ചം ഉണ്ടാക്കാമെങ്കിൽ ബൈബിളിലെ എന്തും അത്ഭുതം വിശ്വസിക്കാം. കന്യക ഗർഭിണിയായെന്ന് പറഞ്ഞാൽ ചിലർക്ക് പ്രശ്നമാണ്, അത് വിശ്വസിക്കാം. കാരണം ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി, ദൈവം ഉണ്ടാക്കി, യേശു ക്രിസ്തു കടലിന്മേൽ നടന്നു. ചിലർക്ക് പ്രശ്നമാണ്, കടൽ ഉണ്ടാക്കിയവന് കടലിന്മേൽ നടക്കുന്ന എന്താ പ്രശ്നം?
ഇതൊന്നും വലിയ അത്ഭുതമല്ല. നമുക്ക് അത്ഭുതങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ബൈബിളിൽ പ്രത്യേക കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ അത്ഭുതത്താൽ നമുക്കറിയില്ല, ചില കാലങ്ങളിൽ അത്ഭുതങ്ങൾ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഏലിയാവിന്റെ ഏലീശയുടെ കാലത്ത് അത്ഭുതങ്ങൾ നടക്കുന്നു കൂടുതൽ, മോശയുടെ കാലത്ത് അല്ലെ, മോശയുടെ കാലത്ത് നടക്കുന്നുണ്ട്, അപ്പോസ്തലന്മാരുടെ കാലത്ത്. ആ നിലയിൽ അതിന് പ്രത്യേക ഉദ്ദേശങ്ങളുമുണ്ട്. ആ നിലയിൽ നമുക്ക് എന്നും ലോട്ടറി അടിച്ചിട്ട് ശേഷം എടുത്ത് ജീവിക്കുക, അങ്ങനെ അത്ഭുതം ആകാശം നടക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ദൈവം ഇന്ന് ദൈവത്തിലൂടെ സംസാരിക്കുന്നു, ദൈവത്തിലൂടെ പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ അവൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അതിശയങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അതിശയ പ്രവർത്തകരിലൂടെ ചെയ്യുന്നുണ്ട് ഉള്ളതല്ല ഞാൻ പറഞ്ഞത്, ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മളൊക്കെ അതിന്റെ സാക്ഷികളാണ്. അപ്പൊ എനിക്ക് ഇവിടുന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സ്ത്രീ അവളുടെ ലോകം അവളുടെ ചുറ്റും, നമ്മളുടെ ചുറ്റും നിന്ന് കാണുന്ന പോലെ അനേകർ ജോലി നഷ്ടപ്പെടുന്നു, അനേകർ കെട്ടിപ്പടുത്ത വ്യവസായ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുന്നതായിട്ട് നമ്മൾ കാണണം. ഞാൻ വളരെ എനിക്ക് എന്നെ ഞെട്ടിച്ചൊരു സംഭവം, സാധാരണ ഇങ്ങനെ ജീവിതത്തിൽ തകർച്ച നേരിടുമ്പോൾ ആളുകൾ എന്താ ചെയ്യുക, ഈ ലോകത്തിലുള്ള ആളുകൾ നിരാശയിലേക്ക് പോവാണ്, അവര് ദൈവത്തിൽ നിന്ന് ഓടി അകലുന്ന കാഴ്ചയാണ്. പക്ഷെ ഈ സ്ത്രീ വ്യത്യസ്തയായ ഒരു സ്ത്രീയാണ്, ഇവിടെ ദൈവത്തോട് അടുത്തു വരുവാണ് എന്ന് അല്ലെ. അവളെന്താ ചെയ്തത്, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരുടെ ഒരുത്തി എലീശയോട് വിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസനായ നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. അപ്പൊ അവൾ ഭർത്താവിനെ കുറ്റമൊന്നും പറയുന്നില്ല, ഭർത്താവ് യഹോഭക്തൻ തന്നെയാണ്. അപ്പൊ നല്ല മനുഷ്യർക്കും കഷ്ടങ്ങൾ പെട്ടെന്ന് വരും, അത് അവരുടെ കുറ്റം കൊണ്ടായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ദൈവം ആ കഷ്ടങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് കൂടുതൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും, ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അപ്പൊ ദൈവം തന്റെ മക്കളുടെ ജീവിതത്തിൽ, ദൈവം സർവാധികാരിയാണ്, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് തീർക്കാൻ കഴിവുള്ളവരാണ്. ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളെ ആർക്കെങ്കിലും അറിയാവോ, പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു, നമുക്ക് എല്ലാം മനസ്സിലാകുന്നില്ല. ഞാനിപ്പോഴും ഓർക്കാം, നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് നമ്മുടെ പ്രതീക്ഷ. തോമസ് ഡോട്ട് കഴിഞ്ഞ ആഴ്ച വചനം നമുക്ക് പറഞ്ഞു തന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പൊ അവര് തോമസ് കുടുംബം, അതുപോലെ അഞ്ചൽ പ്രദീപ്, അവരെല്ലാം കോവിഡ് രോഗത്താൽ പിടിക്കുക, അവർ ദൈവവേല ചെയ്യുന്ന ദൈവമക്കളാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഞാൻ യുവാക്കൾ നിങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അവർക്ക് ദൈവമക്കൾക്കും ഈ ലോകം എല്ലാവർക്കും കഷ്ടങ്ങളും, പക്ഷെ ദൈവമക്കളുടെ പ്രതികരണം വളരെ വ്യത്യസ്തമാണ്. ഞാൻ തോമസോട് സംസാരിച്ചു, അവരുടെ പ്രതികരണം വളരെ വ്യത്യാസമാണ്. അവരിത് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് വരേണ്ട രീതിയിലാണ്. നമ്മൾ ഈ പ്രതിസന്ധിയിലാണ് നമ്മുടെ യഥാർത്ഥ വിശ്വാസം പുറത്തു വരുന്നത്, നമ്മൾ ആരാണെന്ന് മനസ്സിലാകുന്നത്. അല്ലാത്തപ്പോൾ നല്ല കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറയാൻ ആർക്കും വലിയ, ബാങ്കിൽ ഇഷ്ടംപോലെ കാശുണ്ട്, എല്ലാ കാര്യവും നന്നായിട്ട് പോകുന്നു, മക്കൾക്ക് നന്നായിട്ട് പഠിക്കുന്നു, എല്ലാവർക്കും ജോലി കിട്ടുന്നു, എല്ലാം സൂപ്പറായിട്ട് പോകുമ്പോൾ സ്തോത്രം പറയാൻ പ്രത്യേക കഴിവൊന്നും ആവശ്യമില്ല. എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതം ഏതാണെന്ന് അറിയാം, ഒരു ദൈവവേദൽ തന്റെ കഷ്ടതയിൽ തന്റെ ദൈവത്തിനെ ആശ്രയിക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിന് പാട്ട് പാടുന്നതാണ്. അപ്പൊ നമുക്ക് ഈ സ്ത്രീയെ കുറിച്ച് പറയുന്ന, അവള് നാട്ടുകാരോടൊന്നും അറിയിച്ചില്ല, അവള് അന്നത്തെ പ്രവാചകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സെറ്റപ്പ് അല്ല, അന്ന് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്ന, ദൈവത്തെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന്മാര്, പ്രവാചകം പോലെയാണ്, ബൈബിൾ പ്രവചന പുസ്തകങ്ങളാണല്ലോ. അപ്പൊ അവര് പ്രവാചകന്മാരിലൂടെയാണ്, ഇന്നത്തെ നിന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതപ്പെട്ട ബൈബിൾ അറിയില്ല. ശരി, അവള് എന്താണ് അവള് പറയുന്നത്, അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ പറയുന്ന ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇത് നിങ്ങളുടെ കടത്തിൽ ആർക്കും പെട്ടില്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നു, അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. അപ്പൊ ഇതിന്റെ രണ്ട് ഉദ്ദേശമുണ്ട് ഇന്നത്തെ ഈ ക്ലാസ് എനിക്ക് എടുക്കുന്നത്. ഒന്നാമത്തെ ഉദ്ദേശം, കടമില്ലാത്തവരുടെ ജീവിതത്തിൽ ഒരിക്കലും കടക്കാരാകാതിരിക്കുക. ഇനി ആരെങ്കിലും കടത്തിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യാശ ഉണ്ടാകുക, ജീവിതത്തിൽ അവർക്ക് പ്രത്യാശ ഉണ്ടാവുക. ഈ ലോകത്തിലുള്ള ആളുകളെ പോലെയല്ല നമ്മൾ കടക്കാരിച്ച്, അവളുടെ അവസ്ഥ എത്ര ഭീകരമായ അവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും ബാങ്കിൽ കടം മേടിച്ചോളാൻ പറയും, 0% ലോണ്, മനുഷ്യനെ ആകർഷിക്കാൻ എന്തൊക്കെ അഭ്യാസങ്ങളാണ്. ഇന്നത്തെ മലയാള പത്രത്തിൽ ഞാൻ കണ്ടു, സകല നമ്മുടെ എന്താ പറയാ, ക്രിക്കറ്റ് താരങ്ങള്, സച്ചിൻ, ധോണി, ഇവരെല്ലാം ഫോട്ടോ വെച്ചിട്ട് പരസ്യം ചെയ്യാണ്. എന്താ പരസ്യം, എന്താണ് പരസ്യം, പരസ്യം അതിന്റെ ബാക്ക് പേജ് നോക്കി അറിയാം. അവർ പരസ്യം പറയുന്നത് എന്താ പറയുക, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെ, എന്താ പറയാ, ഷെയർ മാർക്കറ്റ് അല്ലല്ലോ, നിങ്ങൾ ഷെയറുകളില് മ്യൂച്വൽ ഫണ്ട് ശരിയാണ്. ഇതിന്റെ താഴെ അണ്ടർലൈൻ ചെറിയ വാക്ക് എഴുതി വെക്കും, നിബന്ധനകൾക്ക് വിധേയം, നിങ്ങളുടെ റിസ്ക് എടുത്തിടത്തോളം. പക്ഷെ ഇവർക്ക് എന്തിനാ എത്രയോ കോടിക്കണക്കിന് രൂപ അവർ മേടിച്ചിട്ടാണ് ഇരിക്കുമ്പോൾ പറയുന്നത്. എല്ലാ താരങ്ങളും, സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും മനുഷ്യർ ആരാധിക്കുന്ന ആളുകളൊക്കെ ഇറക്കി അവരെ കൊണ്ട് പറയിക്കുക, എന്നിട്ട് നമ്മളെ ഷെയർ പ്രൈസ് മുഴുവൻ കുറഞ്ഞു പോയ ആര് ഒരു ഉത്തരവാദം പറയുക, അവർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ മനുഷ്യന്റെ ബലഹീനത ഈ ലോകം മുതലെടുക്കും, അത് ട്രാപ്പിഡാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ കൊണ്ട് അവർ പറയുകയാണ്, ഇന്ന് എല്ലാം മിടുക്കന്മാരും ഒരുമിച്ച് നിർത്തിയാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാണ്ട് ലോകത്തിൽ ഒരുപാട് ഈ സംഭവത്തിൽ, ഈ പ്രവാചക ശിഷ്യൻ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് കുഴപ്പം കൊണ്ട് കടത്തിലായെന്നല്ല അവിടെ കാണുന്നത്. അദ്ദേഹം ദൈവഭക്തനായിരുന്നു, അദ്ദേഹത്തിന് അവരുടെ ഭാര്യ തന്നെ സാക്ഷ്യം പറഞ്ഞു, അവർ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞില്ല. പക്ഷെ അവരുടെ ജീവിതത്തില് ഒരുപക്ഷെ ഇദ്ദേഹം ഒരു എനിക്ക് ഇതെന്ന് പറയാനുള്ള കാര്യം, ദൈവവേല ഒരിക്കലും ഒരു ആദായ മാർഗമായിരുന്നില്ല അവർക്ക്. അന്നത്തെ കാലത്ത് അവർ വളരെ ദൈവത്തിന് വേണ്ടി ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല അവർ സ്വീകരിച്ചത്, എന്നിട്ട് അവർ അതിനുവേണ്ടി കുറെ വില കൊടുത്തു. പക്ഷെ അങ്ങനെയുള്ളവരെ
ദൈവം സൂക്ഷിക്കുന്നുള്ള 100% ഗ്യാരണ്ടിയാണ്. ദൈവമക്കള് അങ്ങനെ സഫർ ചെയ്യാൻ ദൈവം സമ്മതിക്കില്ല. അപ്പൊ അത് വളരെ വിശ്വസ്തമായിട്ട് ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം എത്ര വലിയ അതിശയമാണ്. ആ കുടുംബം, ആ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ ദൈവം ഏറ്റെടുക്കുകയാണ്. അപ്പൊ അവളുടെ ജീവിതത്തിൽ പക്ഷെ പ്രശ്നം വളരെ ഇതാണ്. നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ കിട്ടുപോകുന്നത്, നമുക്ക് എന്താ പ്രശ്നമുള്ളത്? നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഡാറ്റ സ്പീഡ് കുറവാണ്, അല്ലെ? നെറ്റ് ഇന്റർനെറ്റിന്റെ നമുക്ക് മൊബൈൽ ഉള്ളതുകൊണ്ടല്ലേ കാണുന്നത്. മൊബൈലിൽ കുറച്ചുകൂടെ പുതിയ മോഡൽ കിട്ടിയാൽ കൊള്ളാം, അല്ലെ? ഇന്റർനെറ്റ് കണക്ഷൻ കുറച്ച് കുറവാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങളും അവളുടെ പ്രശ്നമായിട്ട് വ്യത്യാസമാണ്. അവളുടെ പ്രശ്നം എന്താണ് അവൾ പറഞ്ഞിരിക്കുന്നത്? അവള് ഇപ്പോൾ കടക്കാരൻ, ക്രെഡിറ്റേഴ്സ് ഒന്നിക്കാണ്, ക്രെഡിറ്റേഴ്സ് അന്നുകൊണ്ട് ക്രെഡിറ്റേഴ്സ്. അവര് മക്കളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. ആലോചിച്ച് നോക്കി, അന്നത്തെ കാലത്ത് ഒരുത്തൻ കടം അടച്ചില്ലെങ്കിൽ മക്കളെ പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ സ്ലേവറിയാണ്. എല്ലാ കാലത്തും എല്ലാ ലോണുകളും അടിമത്തം തന്നെയാണ്. ഇന്നും അടിമത്തം തന്നെയാണ്. മാനസികമായിട്ട് ഒരു അടിമകളാക്കും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി, ചെറുപ്പക്കാര് അത്ര നേരത്തെ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് ഇന്ന് എന്തെല്ലാം ലോണുകളാണ്, ഹൗസിംഗ് ലോണ്, എന്താ പറയാ, ബൈക്കിന് ട്രാൻസ്പോർട്ട്, കാർ ലോണ്, പേഴ്സണൽ ലോണ്, പിന്നെ എന്റെ സുഹൃത്ത് വെക്കേഷൻ ലോണ്, വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകാൻ വേണ്ടി ലോൺ കൊടുക്കും. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ലോൺ, ഇപ്പൊ പുതിയ ബാംഗ്ലൂർ ഫെസ്റ്റിവൽ ലോൺ, ബാംഗ്ലൂരൊക്കെ ഉണ്ടല്ലോ, എന്താ പടക്കം മേടിക്കാൻ, ദീപാവലിക്ക് പടക്കം മേടിക്കാൻ ലോൺ. ഇങ്ങനെ മനുഷ്യന്റെ എല്ലാ കാര്യത്തിനും ലോൺ കൊടുക്കണം. മനുഷ്യനെ കടക്കാരനാക്കുന്ന എങ്ങനെയാണെന്നാണ് ഈ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പുറത്തേക്ക് നിൽക്കുന്ന വിശ്വാസികളാണ് അനുഗ്രഹിക്കപ്പെട്ടത്. പക്ഷെ അവരുടെ നമ്മുടെ അല്ലാത്ത കുറ്റം കൊണ്ട് പ്രശ്നമുണ്ട്. ഇപ്പം കടത്തിലായപ്പോരൊരിക്കലും നമ്മൾ കുറ്റപ്പെടരുത്. കാരണം ചില രോഗങ്ങൾ, അപ്രതീക്ഷിതമായ രോഗങ്ങൾക്കുണ്ട്. ഇപ്പോഴത്തെ ഇത് നല്ല പ്രൊജക്ട് തുടങ്ങി, വലിയ കെട്ടിടമൊക്കെ തുടങ്ങി, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. പക്ഷെ ഇപ്പം എല്ലാം ഷട്ട് ഡൗൺ അല്ലേ? അവരെ കുറ്റം പറയാൻ പറ്റും. നമുക്ക് കഴിഞ്ഞ അപ്പുറമുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടക്കാറ്. ഇത് ദൈവഭക്തനോട് ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിലും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷെ അവരെ നേരിട്ട രീതി, അവള് ദൈവത്തിന് ഓടി ആഗ്രഹമല്ല, ദൈവസന്നിധിയിലേക്ക് വരുമായിരുന്നു. അന്ന് പ്രവാചകന് പ്രത്യേക സ്ഥാനമുണ്ട്. പ്രവാചകന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയിക്കുന്നതിന് തുല്യമാണ്, ദൈവത്തോട് ആലോചന ചോദിക്കാം. അപ്പൊ എന്താണ് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞത് എന്റെ ടൈറ്റിൽ കുറച്ച് കാച്ചിയൽ ടൈറ്റിലാണ്, ഡെബ്റ്റ് ഫ്രീ, കടമില്ലാത്ത ജീവിതം. കടമില്ലാത്ത ജീവിതം നയിക്കണമെങ്കിൽ, യുവാക്കള് കടക്കണിയിലാകാതിരിക്കണമെങ്കിൽ, ഈ കടക്കണിയിൽ ആരെങ്കിലും അവർ പ്രത്യാശ കൈവരിക്കണമെങ്കിൽ, ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തെ അറിയിക്കുക എന്നുള്ളതാണ്. ദൈവിക ആലോചന അന്വേഷിക്കുക, ദൈവത്തെ അറിയിക്കുക. ഒന്ന് യാഥാർത്ഥ്യം അംഗീകരിക്കുക. അവള് യാഥാർത്ഥ്യം അംഗീകരിച്ചു, തന്റെ ജീവിതത്തിൽ പ്രശ്നം. അവള് നിലവിളിച്ചു അല്ലേ? ഷി ക്രൈഡ് അൺ ടു ഹർ ലോർഡ്. ദൈവത്തോട് കരഞ്ഞു. അവൾക്കൊരു അവളെ ദുരഭിമാനമൊക്കെ വിട്ടു. പലപ്പോഴും നമ്മളെ കുറിച്ച് പറയാൻ കഴിയും നമ്മൾ ദുരഭിമാനികൾ. നമ്മൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ സമ്മതിക്കില്ല. ഞാൻ ഞാൻ എന്റെ അവസ്ഥ അവരുടെ ദുരഭിമാനികളാണ് മനുഷ്യർ. അവരവരുടെ യഥാർത്ഥ അവസ്ഥ സമ്മതിക്കില്ല, ഇല്ലാത്ത ഉള്ളതുപോലെ നടക്കും. നമ്മുടെ വിവാഹങ്ങളെയൊക്കെ നോക്കി, നമ്മുടെ പല പരിപാടികളും ഉള്ളതുപോലെയാണ് നമ്മളെ. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്കുണ്ട്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ബി കണ്ടന്റ്, അത് തൃപ്തിയാകാം. ഇത് സത്യക്രിസ്ത്യാനികൾ പോലും വിശ്വസിക്കാത്തൊരു വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപൂർവമായിട്ട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വിശ്വസിക്കാറ്. അത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇന്നിപ്പം ഗവൺമെന്റ് ഫോഴ്സ് ചെയ്ത് നമ്മളെ അങ്ങനെ ആക്കിയിട്ടുണ്ട്, കല്യാണത്തിന് 20 പേര് അല്ലേ? ശവക്കടക്കിന്. അപ്പം ദൈവത്തിന്റെ പല നിയമങ്ങൾ നടപ്പിലാകുന്ന കാലമാണ് അല്ലേ? അത് ഒരു മാന്യമായിട്ട് പരിപാടി നടത്തുന്നത് ഞാൻ മോശമല്ല പറഞ്ഞു. എങ്കിലും മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും ആവശ്യമുള്ളതല്ല. ഇവരുടെ കേസിൽ വേറെ ഒരു കേസാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാണ്, ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചനകൾ സ്വീകരിച്ച നമുക്കൊരു പ്രശ്നം ഉണ്ടാകില്ല. ഈ ലോകത്തിലെ പല ആളുകളും അവരുടെ അറിവില്ലായ്മ കൊണ്ടും അനുസരണക്കേട് കൊണ്ടുമാണ് പല പ്രശ്നങ്ങളും. ഈ എന്നാൽ എല്ലാ കടങ്ങളും അനുസരണക്കേടല്ല. ഇവരുടെ കേസിൽ അനുസരണക്കേടല്ലോ, അവർ ദൈവത്തിനായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ വന്നു. നമ്മൾ നമ്മൾ വിധി കൽപ്പിക്കാൻ ഒരാളെ നോക്കി അത് വിധി പറയരുത്. ഒരാളുടെ ജീവിതം നോക്കി എന്നാൽ നമുക്ക് അറിയേണ്ടത് പുറത്തേക്കുള്ള മാർഗ്ഗമല്ല അറിയട്ടെ. എങ്ങനെ പുറത്തേക്ക് കടക്കാം? അപ്പൊ ഉള്ളവർ കടത്തിലാകരുത്, കടത്തിലായവർ പ്രത്യാശ. ഇതൊരു വളരെ പ്രത്യാശ നൽകുന്ന ഒരു പാസേജാണ്. ഞാൻ ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഞാൻ വളരെ 100% കോൺഫിഡൻസ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവത്തെ ചേട്ടാ പറയുക, ദൈവത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്വയം അധ്വാനിക്കട്ടെ. പക്ഷെ ഇവിടെ ആദ്യം ചെയ്ത് ദൈവപുരുഷനെ അറിയാം. അന്ന് പഴയ നിയമത്തെ കാലത്ത് സെറ്റപ്പ് അതാണ്, ദൈവത്തെ അറിയിച്ചു. തന്റെ അവസ്ഥ ദുരഭിമാനമൊക്കെ ഉണ്ട്, തന്റെ അവസ്ഥ റിയാലിറ്റിയിലേക്ക് വരും. പല ആളുകൾ റിയാലിറ്റിയിലേക്ക് വരുന്ന ആളുകൾ കുറവാണ്. റിയാലിറ്റിയിലേക്ക് അവൾ വന്നു, ഷി അക്സെപ്റ്റഡ് റിയാലിറ്റി. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഷി ആക്ടഡ് ഓൺ ഹർ ഫെയ്ത്ത്. അവൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു, ഷി ആക്ടഡ് ഓൺ ഹർ ഫെയ്ത്ത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യത്തെ കാര്യത്തെ കുറിച്ച്, ഷി അക്സെപ്റ്റ് റിയാലിറ്റി എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറഞ്ഞാൽ, റിയാലിറ്റി അംഗീകരിക്കുക. ദുരഭിമാനം പോലെ എത്ര പേരാണ് നമ്മുടെ നാട്ടിൽ മരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ വീട് വെച്ച വ്യക്തി എന്നൊക്കെ, വയനാട്ടിലുള്ള ഒരു വ്യക്തി അല്ലേ, എനിക്ക് വളരെ സങ്കടം തോന്നി. അദ്ദേഹം 14 നിലയിൽ നിന്ന് ചാടി മരിച്ചു. ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ വീട് വെച്ച മനുഷ്യന്റെ അവസ്ഥയാണ്. ആളുടെ പേര് ഞാൻ പറയേണ്ട ആവശ്യം, നിങ്ങൾക്ക് വയനാട് കാരനായ ഒരു വ്യക്തിയാണ്, ഗൾഫിൽ 14 നില. അദ്ദേഹത്തിന് ജീവിച്ചുകൂടെ കേരളത്തിൽ നമുക്ക്. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ താഴെ ചിന്തിക്കാൻ പറ്റില്ല. മനുഷ്യൻ ആദ്യം സർവൈവലിന് വേണ്ടി നോക്കും. ആദ്യം പണം അവന്റെ സർവൈവലിന് വേണ്ടി വേണം, പിന്നെ പണം ഉണ്ടാക്കുന്ന ഒരു പാഷനായിട്ട് മാറും. ആദ്യം ലിവലിഹുഡ്, അവന്റെ ജീവിതത്തിന് വേണ്ടി പൈസ ഉണ്ടാക്കും. രണ്ട്, പണം ഉണ്ടാക്കുന്ന പാഷനായിട്ട് മാറും. മൂന്ന്, അവൻ ആ പണം നിലനിർത്താൻ വേണ്ടി സർവൈവലിന് വേണ്ടി അവൻ നോക്കും. അതിൽ പലരും ആത്മഹത്യയിൽ അഭിനയിടും. ഞാൻ എന്റെ
വളരെ എന്റെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവം നിങ്ങൾക്കറിയാം. കർണാടകത്തിലെ ഒരു കോടീശ്വരൻ കഫേ കോഫി ഡേ എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ സിദ്ധാർത്ഥ, അദ്ദേഹം മംഗലാപുരം പാലത്തിൽ നിന്ന് ചാടി മരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മായിപ്പൻ ആരാന്നറിയോ? കർണാടക മുഖ്യമന്ത്രിയായിരുന്നു. അവളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. കർണാടക മുഖ്യമന്ത്രി അമ്മായിപ്പനാണ്. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ഏക്കർ തോട്ടം കുടകിലുണ്ട്. കുടകില് ആയിരക്കണക്കിന് കാപ്പിത്തോട്ടം ഉണ്ട്. കാപ്പിത്തോട്ടം ഉള്ളതുകൊണ്ടല്ല അദ്ദേഹം മിടുക്കനായത്. ഈ കാപ്പി എങ്ങനെ, അദ്ദേഹം ഹാവാർഡിൽ പഠിച്ചാണ്, ബിസിനസ് മാനേജ്മെന്റ് എല്ലാം പഠിച്ച് വളരെ വളരെ പഠിപ്പുള്ള മനുഷ്യനാണ്. വിദേശത്ത് പോയി അദ്ദേഹത്തിന്റെ അപ്പൻ വലിയൊരു കോടീശ്വരനായിട്ട് വിദേശത്ത് വിട്ട് പഠിപ്പിച്ചു. പഠിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് കാപ്പി തൊട്ടി കാപ്പിക്കുരു തന്നെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കും, ഇത് നല്ല വിലയ്ക്ക് വിറ്റൂടെ. അദ്ദേഹം കോഫി ഷോപ്പുകൾ ആരംഭിച്ചു. അപ്പൊ കോഫി ഷോപ്പുകൾ വെറുതെ അല്ല, കഫേ കോഫിയുടെ ബാംഗ്ലൂർ പേർക്കറിയാം. അവിടെ വെറും കാപ്പിയല്ല കിട്ടുക, അവിടെ നമുക്ക് ഇരിക്കാം, ഇത്തറ വായിക്കാം, സംസാരിക്കാം, പല വിദേശത്തുള്ള കൺസെപ്റ്റ് ഒക്കെ അവിടെ കൊണ്ടുവന്നു. വലിയ ലാഭം, അനേകം ബ്രാഞ്ചുകൾ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ടിവിയിൽ കണ്ടു. അദ്ദേഹം പറയാണ് ലോകത്തെല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ അദ്ദേഹം ക്ലിക്കായി. അദ്ദേഹത്തിന്റെ ഒരു മൈൻട്രീ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്, അത് തന്നെ 10,000 കോടി അതിന്റെ കിട്ടും. അത്രയും പണമുള്ള മനുഷ്യൻ മംഗലാപുരത്ത് നിന്ന് പാലത്തിൽ ചാടി മരിച്ചു. പല കാരണങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഇൻകം ടാക്സിന് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ആരും അത് വളരെ സങ്കടമുള്ള കാര്യമില്ല. എങ്ങനെ എത്ര അങ്ങനെ ഒരുപാട് കഥകൾ ഈ ലോകത്തുണ്ട്. അപ്പൊ ഈ ലോകത്തുള്ള മനുഷ്യൻ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു, മരണത്തിൽ അഭയന്തിരുന്നു. പക്ഷെ ഈ സ്ത്രീ അങ്ങനെയല്ല, അവിടെ ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. പ്രശ്നങ്ങൾ കൂടിയുള്ള ദൈവത്തെ മുറുകെ പിടിച്ച ഒരു സ്ത്രീ നമുക്ക് എത്ര മാതൃകയാണ്. അവള് ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി കാതോർത്തു, ദൈവത്തെ അറിയിച്ചു. നമുക്കറിയാം ഫിലിപ്പിയിലേഖനത്തിൽ ആ വാക്യം നിങ്ങൾക്കറിയാൻ എടുക്കുന്നില്ല, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, നാട്ടുകാരോട് പറയണോ, ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത്. അപ്പം അരുതെന്ന് പേരിൽ പറഞ്ഞ ചില കാര്യമുണ്ട്. ഇപ്പൊ ഒരു ട്രാൻസ്ഫോമറെ തുടരുന്ന അരുത് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടും. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ പലർക്കും പല വിചാരങ്ങളുണ്ട്. എനിക്ക് എന്റെ മനസ്സിൽ എന്റെ വിചാരങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ബൈബിൾ ഒരു കാര്യം പറഞ്ഞത് അത് അതുപോലെ അനുസരിക്കുക. ബൈബിൾ തന്നെ ഒന്നിനെ കുറിച്ചും അരുത്, അരുത്, ആ ദൈവം അങ്ങനെ അരുതെന്ന് പറയും എന്ന് പോയി തൊട്ടാലോ? ട്രാൻസ്ഫോമറെ അരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പോയി തൊട്ടാൽ എന്താവും? നല്ല വിശ്വാസിയാന്ന് വിചാരിക്കും, അത് പോയി തൊട്ടാൽ കരിഞ്ഞിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതേ ട്രാൻസ്ഫോമറെ പോയി തൊട്ട് കഴിഞ്ഞ പോലെയാണ്, വിചാരപ്പെട്ടിട്ടും ദൈവം പറഞ്ഞാലും സമ്മതിക്കുക, പോയി തൊട്ടാൽ ഒരു കരിഞ്ഞിരിക്കും, ടെൻഷൻ അടിച്ചു നടക്കും. അപ്പൊ അരുത്. പിന്നെ എന്താ ചെയ്യേണ്ടേ? എല്ലാറ്റിലും ചെറുതും വലുതും എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവം, ഇന്നലെ ദൈവം ചെയ്ത ഒരുപാട് നന്മകളുണ്ട്, അതൊക്കെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. എല്ലാ കാര്യങ്ങളും അറിയിക്കും, ചെറുതും ദൈവത്തിന് ഇഷ്ടമാണ്, ചെറിയതും വലുതുമായ കാര്യങ്ങൾ നമ്മൾ ദൈവത്തെ അറിയിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. ചില ഒരു ഷർട്ട് വാങ്ങണ ദൈവത്തോട് ചോദിക്കും, അവർ 5 കിലോമീറ്റർ പോകണോ, ആ ദൈവത്തോട് തന്നെ അറിയിക്കുന്നത്. എന്ത് കാര്യത്തിനും ദൈവമക്കള് ദൈവത്തെ അറിയിക്കുന്നത്, ദൈവത്തിന് സന്നിധിയിലേക്ക് ഓടി വരുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്, സ്തോത്രത്തോടെ ഓടി വരണം, അത് ദൈവത്തിന് ഇഷ്ടമാണ്. ഞാൻ പുതിയ നിയമത്തിൽ വിളിച്ചിട്ടാണ് ഈ പാസനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവള് ദൈവത്തെ അറിയിച്ചു, നമ്മൾ അറിയിക്കും. നമ്മളോട് അറിയിക്കാൻ പറഞ്ഞിരിക്കുന്ന ന്യൂ ടെസ്റ്റമെന്റ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. അല്ലെ, ദൈവം എന്തൊരു നന്മകൾ തരുന്നുണ്ട്. അടുത്തിടെ മരിച്ചുപോയ ഒരു നബീൽ ഖുറേഷിയുടെ മരിക്കുന്ന, അദ്ദേഹത്തിന് വൈറൽ ക്യാൻസർ വന്നു. അദ്ദേഹം ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരു ഡോക്ടറാണ് അദ്ദേഹം, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് ഒരുപാട് കഷ്ടം അനുഭവിച്ച മനുഷ്യനാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ടോക്ക് ഉണ്ട്, അത് കേൾക്കേണ്ടത്. അദ്ദേഹം പറയാണ്, അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ വയറിൽ ക്യാൻസർ വന്ന മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അദ്ദേഹം പറയാണ്, നമ്മൾ നാണിച്ചു അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട്, അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇപ്പോഴെനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയാണ്, പക്ഷേ വേദനയില്ലാതെ ഭക്ഷണം കഴിച്ച അനേക നാളുകൾക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തു. ഇവിടെ സൂര്യ എനിക്ക് എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, അനേറെ കാഴ്ചയില്ല, ദൈവം എനിക്ക് കാഴ്ച തന്നുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വായിക്കാൻ എന്റെ കയ്യിൽ ധൈര്യം പ്രാപിക്കാൻ, ആശ്വാസം പ്രാപിക്കാൻ ദൈവത്തിന്റെ വചനമുണ്ട്, വചനത്തിനാണ് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. ഇവിടെ പ്രകാശം, വചനമുണ്ട്, എനിക്ക് കാഴ്ചയുണ്ട്, വചനമുണ്ട്, ഇവിടെ പ്രകാശം, സൂര്യപ്രകാശം ഇല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ സാധിക്കുക, ഞാൻ സൂര്യപ്രകാശത്തെ ഓർത്ത് ദൈവത്തെ. അപ്പൊ ദൈവമക്കൾ അങ്ങനെയാണ്, അവര് എന്താ പറയാ, ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, അങ്ങനെ അവർക്ക് സമാധാനം ലഭിക്കും, അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അപ്പം ദൈവം ഈ വ്യക്തിയെ നമുക്കറിയാം, അവള് ദൈവത്തെ അവൾ അറിയിച്ചു. നമ്മൾക്കുള്ള വലിയ പാഠമാണ്, നമ്മൾ ദൈവത്തെ അറിയിക്കുക, നമ്മൾ ദുരഭിമാനം വെച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ അറിയിക്കുക. നമുക്കറിയാം, ഒരാൾ ഒരു പ്രായോഗിക കാര്യം പറയാം, നമ്മൾ നിങ്ങളോട് ഒരാൾ കടം ചോദിച്ചാൽ നിങ്ങൾക്ക് അയാൾ ഇഷ്ടമാണോ? അല്ല, ആർക്കും കടം ചോദിക്കുന്നവർ ഇഷ്ടമല്ല, പക്ഷെ ചോദിക്കുന്ന ഇഷ്ടമുള്ള ഒരാളെ ഒരു ലോകത്തുള്ളൂ, ആൾക്ക് ഒരു മനുഷ്യല്ലേ നമ്മളൊരാൾ. പക്ഷെ ദൈവത്തിന് തന്റെ മക്കൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിന് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ ആരെയും അറിയാം, നമ്മൾ ചെറുപ്പക്കാരും വലിയവരൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആവശ്യങ്ങൾ ആദ്യം ദൈവത്തെ അറിയിക്കാൻ പറഞ്ഞു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നത് മാത്രമല്ല, വിചാരപ്പെടാതിരിക്കുന്ന വഴി എന്താ? ദൈവത്തെ അറിയിക്കുക. നാട്ടുകാരോട് അറിയിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ദൈവദാസനെ അറിയിച്ചത് വേറൊരു ഉദ്ദേശമാണ്, അദ്ദേഹം ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് അവിടെ നിൽക്കുന്ന ആവശ്യമാണ്. എന്തായാലും ദൈവത്തെ അറിയിക്കാനുള്ള വലിയൊരു പാഠമാണ്. അപ്പൊ കടങ്ങളിൽ നിന്ന് പുറത്തു കടക്കില്ല, കടക്കണിയിലായവർ അതിൽ നിന്ന് രക്ഷപ്പെടാനും, കടമില്ലാത്ത നിങ്ങൾ പലരും അതിലായി പോകാതിരിക്കും, കുഴിയിൽ വീഴാതിരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം, എല്ലാ ആവശ്യങ്ങളും ദൈവത്തെ അറിയിച്ചാൽ ഈ കുഴി പോയി ചാടേണ്ട കാര്യമില്ല. ദൈവം തരും, ദൈവം ധാരാളമായിട്ട്, ദൈവം ഒരു
ദുഷ്ടനായ മനുഷ്യനല്ല, നമുക്ക് വേണ്ടി എല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം ഒരുക്കിയേക്കുന്നത് അല്ലെ. ശരിക്കും നമുക്ക് അതിശയം, നമ്മുടെ മണ്ണിൽ എന്തെല്ലാം, ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ മതി, എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ, മനുഷ്യന് ഓക്സിജൻ ആവശ്യം, വെള്ളം, എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടാണ്. ചിലർ പറയും, ഒരാൾ ഒരു സുഹൃത്തിനോട് പറയും, ദൈവത്തെ വിശ്വസിക്കാൻ ഇവർ തെളിവുകളൊന്നുമില്ലല്ലോ, ഇനി കൂടെ എന്താ തെളിവ് വേണ്ടേ അല്ലേ. ഇപ്പൊ നമ്മൾ വൈകുന്നേരം ദൈവത്തിന്റെ നന്മകൾ എന്തെന്നാണ് അനുഭവം, സ്തോത്രത്തോട് ദൈവത്തെ ശരി ഞാൻ അവിടെ നിൽക്കുന്നതിനെ മുന്നോട്ട് പോവാണ്. നമ്മുടെ രണ്ടാമതായിട്ട് അവള് അപ്പൊ ഷി അക്സെപ്റ്റഡ് റിയാലിറ്റി, ഷി അക്സെപ്റ്റഡ് റിയാലിറ്റി ആൻഡ് ഇൻഫോംഡ് ഗോഡ്, അതാണ് ഒന്നാമത് അവൾ ചെയ്തത്. രണ്ട്, ഷി ആക്ടഡ് ഓൺ ഹർ ഫെയ്ത്ത്, അവൾ അവളുടെ വിശ്വാസത്തെ പ്രവർത്തിച്ചു, അത് അവളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ദൈവത്തെ അറിയിക്കുക, രണ്ട് വിശ്വാസത്തെ പ്രവർത്തിച്ചു, അത് വളരെ പ്രധാനപ്പെട്ട. നമുക്ക് എല്ലാവർക്കും ഈ ബൈബിൾ പറഞ്ഞ അതിവിശുദ്ധ വിശ്വാസം, ഈ വിശ്വാസം നമുക്ക് എല്ലാവർക്കും, യേശുക്രിസ്തുവിന്റെ വിശ്വാസം നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, പക്ഷെ അതിന് അളവ് വ്യത്യാസമാണ്. ആ അതുകൊണ്ട് പലരും പല അത്ഭുതങ്ങൾ കാണിക്കുന്നു. ഈ സ്ത്രീ കാണിച്ചാൽ അവൾ ദൈവത്തെ വിശ്വസിച്ചു, അവൾ ദൈവത്തെ ആശ്രയിച്ചു അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ദൈവത്തെ അറിയിക്കുക, കടക്കണിയിലാകാതിരിക്കാനുള്ള വഴി, കടക്കണിയിലായവർ അതിന് പ്രത്യാശയോടെ ജീവിക്കാനുള്ള വഴി, പുറത്തു കിടക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാല് ദൈവം പറഞ്ഞ കാര്യങ്ങളെ മുഖവിലേക്കെടുത്ത് വിശ്വസിക്കുക. അവളോട് പറഞ്ഞത് ഈ ബൈബിളിൽ ഒരു പ്രശ്നം, ബൈബിൾ വായിക്കുമ്പോൾ ഒരു പ്രശ്നം, നമ്മുടെ ലോജിക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പറയും. ഇവിടെ എന്താ പറഞ്ഞേ, നീ പോയിട്ട് ഓൾറെഡി കടത്തില്ല, നീ പോയിട്ട് കുറെ പാത്രം കൂടെ, ഇനി കുറെ പാത്രം കൂടെ കടം മേടിക്കാൻ പറയും. അതിലെന്താ ലോജിക്കുന്നത്? നമ്മളാണെ പറയും, എന്റെ ചേട്ടാ ആകെപ്പോഴെ കടത്തിലായിരിക്കാം, ഇനിയും രണ്ടാളെ വഴി പറഞ്ഞിട്ടാണോ അല്ലെ, ഇനി എന്താ പറയാ തെണ്ടു തിന്നാളെ വഴി പറഞ്ഞു വളരെ നമ്മള് നമുക്ക് വളരെ തമാശ, ഇനിയും കടം മേടിക്കാൻ പറയാം, അവരെ പാത്രം മേടി. പക്ഷെ അവിടെ ദൈവിക ആലോചന, അവളോടുള്ള ദൈവിക ആലോചന എന്താ, അവിടെ ചോദ്യം വരും, അവൾ ഉത്സാഹത്തോടു കൂടി. ഇവിടെ കുറെ പാഠങ്ങൾ നമുക്കുണ്ട്, ഇത് നമ്മൾ വെറുതെ വായിച്ചുകൊണ്ട ഭാഗങ്ങളുണ്ട്, ഇത് നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങൾക്ക് പുറത്തു കിടക്കാനുള്ള വഴിയാണിത്. ഉത്സാഹമുണ്ട്, എനിക്ക് എന്നെ വളരെ ഈ പാസേജിൽ ഏറ്റവും ഉത്സാഹിപ്പിച്ച കാര്യം ഈ അമ്മയും മക്കളും അവർ കുടുംബമായിട്ട് ഒരു ടീമായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു പെർഫോമൻസ് ആണ് എന്നെ കാണുന്നത്. ഒരു തീപരി പെർഫോമൻസ് ആണ്, അവർ ഓടുകയാണ്. അവർക്ക് ദൈവം പറഞ്ഞാൽ പിന്നെ ദൈവിക ആലോചനകൾ അത് കേട്ട് കഴിഞ്ഞാൽ അവർ സമർപ്പിച്ചു, അതിനുവേണ്ടി അവർക്ക് ലോജിക്കില്ല. ബൈബിളിലെ പല കാര്യങ്ങളും ആൾക്ക് ലോജിക്ക, അവര് ലോജിക്കില്ല എന്നാൾ പറഞ്ഞു അല്ലെ. യേശുക്രിസ്തു വിശ്വസിക്കാൻ പറയുമ്പോൾ ആൾ പറയുമോ യേശുക്രിസ്തു ഒരാൾ മരിച്ചാൽ ലോകത്തിന് മുഴുവൻ പാപങ്ങൾ പോകുമോ, അത് ലോജിക്ക് അല്ലെന്നാ പറയുന്നത്. പക്ഷെ ദൈവം ആ ബോഷത്വമാണ് എല്ലാവർക്കും നിത്യജീവനായിട്ട് വെച്ചിരിക്കുന്ന മാർഗം. ദൈവം പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കും, ദൈവം പറഞ്ഞൊരു കാര്യം അങ്ങ് വിശ്വസിച്ചോളാം. അപ്പോ ഇവള് കണ്ണുടച്ച് വിശ്വസിച്ചു. അപ്പം സാമ്പത്തിക പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കാനും അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള രണ്ടാമത്തെ മാർഗം, ദൈവം പറഞ്ഞത് കണ്ണുടച്ച് വിശ്വസിച്ച് ദൈവിക ആലോചനകൾ അനുസരിച്ച് പ്രവർത്തിക്കുക, വിശ്വാസത്തെ സ്റ്റെപ്പെടുക്കുക. അവളുടെ സ്റ്റെപ്പ് എന്താ, അവള് അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കുക അല്ലെ. അവളുടെ വിശ്വാസത്തിനും അനുസരണത്തിനും അനുസരിച്ച് അനുഗ്രഹം വരുന്നത് അല്ലെ, അത് ശരിയല്ല. അങ്ങനെ അവളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, അവളിപ്പോ ഒരു അഞ്ച് പാത്രം കൊണ്ടുവന്നല്ലോ, അവളുടെ വിശ്വാസത്തിനനുസരിച്ച് അവൾ പാത്രം മേടിച്ചു. ഇവിടെ നമ്മളോട് പറയുന്ന ഇപ്പൊ വേറെ കാര്യം കൂടി എനിക്ക് പറഞ്ഞു, വിശ്വാസത്തെ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുന്ന കാര്യം, നമ്മളിപ്പോ അയൽക്കാരോടൊക്കെ പാത്രം മേടിക്കാൻ ചെന്ന എത്ര പേര് പാത്രം തരും, ആര് തരും നമുക്ക്? ഇവിടെ ഇവിടെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇവരുടെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു, യഹോ ഭക്തനായിരുന്നു, ഇവർക്ക് നല്ല അയൽവക്ക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ ആരോട് ചോദിച്ചാൽ ഇവർക്ക് കൊടുക്കും, ഇവർ നന്നായിട്ട് ജീവിച്ച മനുഷ്യരാണ്, ഇവർ ദൈവത്തിൽ ആശ്രയിച്ച് ഭക്തിയോടെ ജീവിച്ച മനുഷ്യരാണ്. നമുക്ക് ഈ ഒരു പത്തോ അൻപതോ പാത്രങ്ങൾ പെട്ടെന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അയൽവക്കാരോട് മിണ്ടാതെ നടക്കുന്നവരെ കിട്ടുമോ, ഇല്ല. നല്ല അയൽവക്ക ഏതവസ്ഥയിലും നല്ല അയൽവക്ക ബന്ധങ്ങളും നല്ല സ്നേഹബന്ധങ്ങളും മനുഷ്യരായിട്ട് നല്ല ബന്ധമുള്ളതാണ്. വിശ്വാസികളിടയിൽ വരുന്ന ഈ വേർപാടിനെ കുറിച്ചുള്ള തെറ്റായ ഒരു കാഴ്ചപ്പാട്, ആരോടും മിണ്ടാതെ നടക്കുക, അങ്ങനെയൊക്കെ, അത് വലിയ വേർപാടാണ്. സമൂഹത്തിൽ വ്യത്യസ്തമായിട്ട് വസ്ത്രം ധരിച്ച നടക്കുക, ഇതൊക്കെയാണ് വലിയ വേർപാടായിരിക്കുന്നത്. ഇവർ സമൂഹത്തിൽ ജീവിച്ചാൽ ഇവർക്ക് ആർക്കും ഒരു പാത്രം കൊടുക്കും, വലിയ പ്രശ്നത്തിലായി അവർക്ക് ആൾക്കറിയാം, ആൾക്കാർ അവരോട് സാധാരണ ഉണ്ട്, അവരവസ്ഥ അറിയാം. പക്ഷെ അവരെ കുറിച്ച് ആരും കുറ്റം പറഞ്ഞു, അവർക്ക് അവരെല്ലാവർക്കും അവർ കൊടുത്തു. നിസ്സാര കാര്യം, ഇത്രയും പാത്രങ്ങൾ ചുരുങ്ങിയ സമയത്ത് വീട് നിറയും പാത്രം നിറഞ്ഞു. അത് ആ മക്കളും, ഞാൻ ഈ മക്കൾക്ക് എന്ത് ഗുണമായിട്ടുണ്ടാവും, മക്കൾ ഉത്സാഹത്തോടെ ഓടി, അവർ ചോദിച്ച് മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ അമ്മയും മക്കളും എല്ലാവരും കൂടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന, അല്ല, ഈ സ്ത്രീയെ കുറിച്ച് എനിക്ക് പലപ്പോഴും എന്റെ ഹൃദയത്തിൽ ഒരു തേങ്ങൽ ഒരുവിടെ ചേർക്കുന്നുണ്ട്. അവളുടെ ഭർത്താവ് മരിച്ചു എന്ന സങ്കടം, രണ്ട് മക്കളെ പിടിക്കാനായിട്ട് ക്രെഡിറ്റേഴ്സ് നിൽക്കുകയാണ്, ആ അവസ്ഥയിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് അല്ലെ. ശരിക്കും അവളുടെ അവസ്ഥയിൽ നമ്മളെ അവസ്ഥയെങ്കിൽ എന്തായിരിക്കും, ആത്മത്തിൽ അഭിചേണ്ട ഒരു സ്ത്രീയാണ്, പക്ഷെ അവളുടെ ദൈവ വിശ്വാസിയായിരുന്നു. ഒന്നാമതായിട്ട് ഈ പ്രശ്നം പറയുമ്പോൾ എന്റെ മനസ്സിലായാലും ദൈവമായിട്ട് ബന്ധമാണ്, അവൾക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ദൈവമായിട്ട് പെട്ടെന്ന് കൂടി ആവശ്യം വന്നപ്പോല്ല, അവൾ ദൈവമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഒരു പ്രശ്നം വന്നപ്പോൾ ദൈവത്തിന് അടുത്തേക്ക് പോയി. നമുക്ക് എന്റെ ഒന്നാമത്തെ ചോദ്യം, നമുക്ക് ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയുന്ന ഒരു ബന്ധം നമുക്കുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ദൈവം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദൈവമാണോ, അതോ എനിക്ക് വേറെ ദൈവത്തെക്കാൾ വലിയ സുഹൃത്തുക്കളുണ്ടോ? ബൈബിൾ ഇങ്ങനെ പറയാറുണ്ട്, ബൈബിളല്ല ചില പുസ്തകം എഴുത്താര് പറയാറുണ്ട്, സ്നേഹിതന്മാർ ഏറ്റവും കുറവുള്ള ആള് ദൈവമാണ്. ദൈവത്തിന് സ്നേഹിതന്മാർ കുറവാണ്, പിച്ചക്കാരാണ് കൂടുതൽ. ദൈവം അത് തരണേ, ഇത് തരണേ, ജോലി തരണേ, ജോലി തന്നാലും ദൈവം. അപ്പം എല്ലാ കാര്യത്തിനും വേണ്ടി കുറെ യാചിക്കുന്ന ആളുണ്ട്, ദൈവത്തിന് സ്നേഹിതന്മാർ വളരെ കുറവാണ്. നമുക്കിവിടെ നോക്കാം,
ദൈവം പണ്ട് കൊടുക്കാൻ തയ്യാറുള്ള ആലോചന കൊടുക്കാൻ അവളുടെ ജീവിതം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം മാറി പണ്ട് അഗ്നോസ്റ്റിക്കുണ്ട്. ദൈവം ഭൂമിയെ കണ്ടാക്കി ഇറങ്ങി മാറി വെറുതെ ഉറങ്ങാൻ വിശ്വസിക്കുന്നവരുണ്ട്. ഇവിടെ അങ്ങനെയാണ്, ദൈവം ഇറങ്ങി വരികയാണ് അവളുടെ ജീവിതത്തിലേക്ക്. ദൈവം ഇറങ്ങി അവളുടെ പ്രശ്നത്തിൽ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം തന്റെ പ്രവാചകനിലൂടെയാണ് അവൾ പ്രവർത്തിക്കുന്നത്. പ്രവാചകനിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവളുടെ വിശ്വാസത്തിനും അവളുടെ അനുസരണത്തിനും അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ പ്രമാണം കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുക. ഒന്നാമത്തെ പ്രമാണം നമ്മൾ കണ്ടു, ദൈവത്തെ ദുരഭിമാനമിട്ട് ദൈവത്തെ അറിയിക്കുക, ദൈവത്തെ മുറുക്കം പിടിച്ചോളുക. രണ്ടാമത്തെ പാഠം നമ്മൾ കണ്ടു, ദൈവത്തെ അനുസരിക്കുക, വിശ്വസിക്കുക, ദൈവിക വെളിപ്പാടുകൾ. അത് എത്ര മണ്ണത്തരമാണെങ്കിലും അത് വിശ്വസിച്ചോളൂ, കാരണം അത് അതിന്റെ ലോജിക്കത്തിലുള്ളൂ. ദൈവം പറഞ്ഞു, അതിനപ്പുറം ലോജിക്കരുത്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിക്കുന്നവർ ഭാഗ്യം കാണാതെ വിശ്വസിക്കുന്നവർ, വിശ്വാസം വെറുതെ കാണാതെ വിശ്വസിക്കുക. നമ്മുടെ പഴയ അനുഭവങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ മതി. നമ്മളെ ദൈവം ഇന്നും പുലർത്തുന്ന ഈ ഇത്ര, ഞാൻ എനിക്ക് അതിശയം വന്നു, നമുക്ക് സർക്കാർ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്ക് അല്ലെ കോടിക്കണക്കിന് ആൾക്ക് റേഷൻ കൊടുക്കും. എത്ര മാസമായി സർക്കാരിനോട് നമുക്കൊരു കടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഇത് മുഴുവൻ കൊടുക്കുന്ന ഇത് അരി ഉണ്ടാക്കുന്ന ദൈവത്തോട് നമുക്ക് കടപ്പാടുണ്ട്. ഇത്ര അല്ലെ പലരും എത്രയും ജോലിക്ക് പോകാതെ ഇത്രയും നാളുകൾ ദൈവം പുലർത്തുന്നു. നമുക്ക് വലിയ അതിശയമല്ലേ? മനുഷ്യന്തിരി സ്ഥിരമായിട്ട് കണ്ട അതിശയം നഷ്ടപ്പെട്ട ഒരു ലോകമാണ്. ഇനി വലിയ അത്ഭുതം കണ്ടാലും മനുഷ്യന്റെ അത്ഭുതം തോന്നില്ല. ദൈവം എത്ര കരുതുന്നു നമ്മൾ അതിശയിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. ഇനി ഒരുപാട് ജോലികളുണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് ജോലിയിൽ ആരോഗ്യം വേണ്ടേ? അപ്പൊ ദൈവത്തിന്റെ കരുതൽ ഓരോ ദിവസവും, നമ്മളിപ്പോ ആയിരിക്കുന്ന ദൈവത്തിന്റെ കരുതലാണ്. നമുക്ക് എല്ലാവർക്കും ഈ ഇൻസ്റ്റമല്ലേ, മൊബൈലില്ലേ, അല്ല അതില്ലാത്ത എത്രയോ കുട്ടികളുണ്ട്. ഞാൻ പല സ്കൂളുകളിൽ എനിക്കറിയാം, പഠി അങ്ങനെ പലരും ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഈ സംവിധാനങ്ങൾ ദൈവം തന്നിട്ടില്ല. നമുക്ക് എന്താ പരാതി പറയാനുള്ളത്? രണ്ടാമത് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മൾക്ക് തന്നെ പറയുക. ദൈവം പറഞ്ഞത് മുഖവിലേക്ക് എടുത്ത് അവൾ വിശ്വസിച്ചു. പിന്നെ ദൈവം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവൾക്കുള്ളതാ അവളോട് ചോദിച്ചു, നിനക്ക് എന്താ ഉള്ളത്? അവൾ പറഞ്ഞു, ആദ്യം അവൾ എന്താ പറഞ്ഞ, നീ അവളൊന്നും ഇല്ലാന്ന് പറഞ്ഞോ, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിഞ്ഞ് വീട്ടിൽ പറ്റും. ഒരു ഭരണി ഓയിൽ മീൻസ് മണി, അന്നത്തെ കാലത്ത് വലിയൊരു സംഭവമാണത്. അവൾക്ക് ഒരു ഭരണി എണ്ണ ഉണ്ട് അവിടെ. അപ്പൊ നമുക്കുള്ള അല്പത്തെ ഉപയോഗിച്ചാണ് ദൈവം പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ദൈവം, ഞാൻ പറഞ്ഞു, ലോട്ടറി അടിപ്പിച്ചുള്ള ദൈവം വിജയിക്കും. നമുക്കുള്ള അല്പത്തെ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അതിനുപയോഗിച്ച് ചെറിയ സ്കില്ലായിരിക്കും നമുക്കുള്ളത്, അത് ദൈവം മൾട്ടിപ്ലൈ ചെയ്യും. ആ ദൈവം എനിക്ക് ബൈബിൾ വായിക്കും എന്നെ ഏറ്റവും ഉത്സാഹിപ്പിച്ച കാര്യം പറയാം, ഗോഡ് സ്പെഷ്യലൈസസ് ഇൻ ബിൽഡിംഗ് ബ്രോക്കൺ ലൈഫ്സ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിന് അനുഭവമാണ്, തകർന്നു പോയി ഇനി രക്ഷപ്പെടാൻ സാധ്യത, തകർന്നു പോയ ജീവിതങ്ങളെ പണിയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ ദൈവം. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള രക്ഷകളുടെ പ്രശ്നം ഉണ്ടായപ്പോൾ അതിന് പുറമെ എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. ഞാൻ കോഴിക്കോടൊരു ദിവസം ബൈക്ക് ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ബൈക്ക് നിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ബൈക്ക് സ്റ്റക്കായി. എൻ്റെ കൂട്ടുകാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷേ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കുറേ ദിവസം കിടപ്പായിരിക്കും. അപ്പം എനിക്ക് മനസ്സിലായി ആരോഗ്യം ദൈവത്തിന് ദാനമാണ്. അപ്പോഴാണ് നമുക്ക് ബൈബിളല്ല, ഒരു സെക്കുലർ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, വെൻ അവർ എക്സ്പെക്ടേഷൻ ബിക്കം സീറോ വി സ്റ്റാർട്ട് ലിവിങ്. പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്താണ് ജീവിതം തുടങ്ങുന്നത്. നമ്മുടെ ദൈവം ജീവനുള്ളവരാണ് തിരിച്ചറിയാൻ അനുഭവങ്ങൾക്കാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. നമ്മുടെ പ്രതീക്ഷകൾ അവസാനിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അത് അനുഗ്രഹമാണ്, അങ്ങനെയുള്ള അതൊരു സങ്കടമൊന്നുമല്ല. നമ്മളെക്കാൾ അതൊരു തീഷ്ണമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയ എത്രയാണ്, നമ്മളൊന്നും വലിയ തീഷ്ണമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് ദൈവം അനുവദിച്ചില്ല. എത്രയോ ആളുകളുണ്ട് ബൈബിളിൽ കാണുന്നുണ്ട്, ചരിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് സ്വർഗത്തിൽ ചെലവ് കാണാം. നമ്മളെക്കാൾ എത്രയോ വലിയ വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് എത്രയോ വലിയൊരു വലിയ നില കാണാൻ പറ്റും. നമുക്കൊന്നും അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇവര് നമ്മൾ ഉത്സാഹിപ്പിക്കും, നമ്മുടെ ദൈവം എത്ര, നമ്മൾ നിങ്ങളുടെ ജീവിതാവസ്ഥ എന്നെ കേൾക്കുന്ന ഒരു ജീവിതാവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എത്ര ഹോപ്ലെസ് കണ്ടീഷൻ ആണെങ്കിലും അതിനെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് കഴിയാത്ത 24. ഇപ്പൊ ഈ കൊറോണ ഈ പ്രശ്നം 24 മണിക്കൂർ ദൈവത്തിന് സോൾവ് ചെയ്യാവുന്ന പ്രശ്നം, 24 മണിക്ക് 24 സെക്കൻഡ് വേണം. ദൈവത്തിന് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. നമുക്ക് ദൈവം നമ്മുടെ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവൻ ഇഷ്ടമുള്ള ഈ ഭൂമി ചെയ്യും, അവനുണ്ടാക്കി ഭൂമി അവൻ ഇഷ്ടമുള്ള. നമ്മൾ ദൈവത്തെ സെർവ് ചെയ്യുക, ദൈവത്തെ വിശ്വസിക്കുക, പ്രത്യാശ കൊണ്ടുകൊണ്ട് പോവുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്ത കാര്യം എന്ന് വെച്ചാല്, അവിടെ ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ ആശ്രയിച്ചു, ദൈവം പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അപ്പൊ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അവിടെ അമ്മയും മക്കളും. അപ്പൊ ഈ വിശ്വാസം പറയുമ്പോൾ മടി ഒരു പണി എടുക്കാതിരിക്കുക. നമ്മൾ ഉപവാസം പ്രാർത്ഥന, ഉപവാസം വലിയ കാര്യമാണ് കേട്ടോ. ഉപവാസത്തിന്റെ നിർവചനം പലരും പറയുന്നത് ഒന്നും ഭക്ഷണം കഴിക്കാതിരിക്കുന്നല്ല. ശരിക്കും ഉപവാസത്തിന്റെ നല്ല ഒരു നിർവചനം ഞാൻ കേട്ടുള്ളത് ഇങ്ങനെയാണ്, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നതാണ്. അപ്പൊ നമുക്ക് വളരെ സ്നേഹിതൻ അടുത്തൊരു കൂട്ടുകാരനോട് വീട്ടിൽ ഭക്ഷണം ചായ കാപ്പി എല്ലാം ഉണ്ടാക്കി വെച്ചു, വളരെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനാണ്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകും. അതാണ് അല്ലാതെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നതല്ല. ദൈവമായിട്ട് അത്ര സ്നേഹ സംഭാഷണത്തിൽ ഇടപെട്ട് ആ ബന്ധം ആസ്വദിച്ച്, ഞാൻ പറഞ്ഞു ഈ സ്ത്രീക്ക് ദൈവമായിട്ട് ബന്ധമുള്ളതാണ്, അതുകൊണ്ടാണ് ദൈവത്തിന് അടുത്ത് ഓടി വന്നത്. നമുക്ക് ദൈവത്തോടുള്ള ബന്ധം നമ്മൾ പരിശോധിക്കണം. എന്ത് പ്രശ്നമായാലും ഇനിയിപ്പോ നാളെ എന്താന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ പല സ്നേഹിതന്മാരും വിശ്വാസികളും പലരും രോഗക്കിടക്കയിലാണ്. നാളെ ഈ പറയുന്ന എന്റെ അവസ്ഥ എനിക്കറിയില്ല, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ഫ്യൂച്ചർ നാളെ, പക്ഷെ നാളെ കരുതുന്ന ദൈവത്തെ നമുക്കറിയാം. അത് നല്ലവനായ ദൈവമാണ്, ഗോഡ് ഇസ് ഗുഡ്. ഇതുവരെ ദൈവം നല്ലവനാണ്, ഇനി നല്ലവനായിരിക്കും, അതാണ് നമ്മുടെ ഗ്യാരണ്ടി. ശരി, ഇനി കാര്യങ്ങൾ നന്നായാലും മോശമായാലും നമ്മുടെ ദൈവം നല്ലവനാണ്. ദൈവത്തെ വിശ്വസിക്കാം, ആ ദൈവത്തിന്റെ വാക്കുകളെ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കും.
അപ്പോ അവിടെ ദൈവത്തിൽ വിശ്വസിച്ചു അതിശയം കണ്ടു. ഞാൻ പറഞ്ഞു ഈ പുസ്തകത്തിൽ രണ്ട് അത്ഭുതങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഏറ്റവും ഇതിന് വലിയൊരു അത്ഭുതം അടുത്ത് നടക്കുന്നത് എന്താ പറയുന്നത്, അവള് ഈ അതിശയം കണ്ട ശേഷം അവളുടെ പ്രതികരണം. അപ്പോൾ എണ്ണ അവള് മക്കളോട് പാത്രം കൊണ്ട് ഇനിയും പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അപ്പൊ അവൾക്ക് ദൈവം കൊടുത്ത് അവളുടെ വിശ്വാസത്തിനും അനുസരണത്തിനും അടിസ്ഥാനത്തിലാണ് അവൾക്ക് ദൈവം കൊടുത്തത്. ഇന്നും അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മളെ നമുക്ക് പലപ്പോഴും കിട്ടാത്തതിനെ കുറിച്ച് ഞാൻ അറിയിക്കട്ടെ. എന്തുകൊണ്ടാണ് അവൾക്ക് അധികം കിട്ടാ ദൈവത്തിന്? ഈ വിശ്വാസം വെച്ചിട്ട് ഓരോ ആളുകളൊക്കെ എന്തൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മളെ അതിശയിപ്പിക്കുക. ജോർജ് ബെർബർ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്, ലോഗോസ് ഗുരോസ് രണ്ട് കപ്പലും അദ്ദേഹം മേടിച്ചതിനെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ അടുത്ത് വായിച്ചു. അദ്ദേഹം അതിന്റെ ചരിത്രം പറയുന്നു. അദ്ദേഹം പറയുന്നത് ഈ കപ്പൽ വാങ്ങാൻ അദ്ദേഹത്തിന് എത്ര കോടി രൂപ വേണം എന്ന് ദൈവത്തോട് ചോദിച്ചു. ദൈവം കൊടുത്തു. അവസാനം അദ്ദേഹം ആ പുസ്തകത്തിൽ അതിശയം പറയുന്നത് ഇത് ഇൻഷുറൻസ് അടയ്ക്കണം. അന്നത്തെ ഇൻഷുറൻസ് തന്നെ അതിന് 4 ലക്ഷം രൂപ വരും, ഒറ്റ പൈസ ഇല്ല. അടുത്ത December 31 ഇൻഷുറൻസ് അടയ്ക്കണം. അദ്ദേഹം ഒന്നും ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 31 അദ്ദേഹം ബാങ്ക് അക്കൗണ്ടിൽ പോകുമ്പോൾ ആ കറക്റ്റ് പൈസ ഉണ്ട്. അതിങ്ങനെ നടക്കുന്ന ഈ ലോകത്തിൽ ഈ ലോഗോസ് കപ്പലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ഇതെങ്ങനെ നടക്കുന്ന ഇത് ഈ ലോകം. അപ്പൊ ഈ നമുക്കുള്ള വിശ്വാസം ഉപയോഗിച്ച് അതിശയങ്ങൾ കാണിച്ച ആൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇന്ന് ജീവിക്കുന്ന ആളുകളല്ലേ. അപ്പൊ നമുക്ക് നമ്മളിത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ദൈവം, അപ്പൊ രണ്ടാമത്തെ അതിശയം എന്ന് പറഞ്ഞാല് ഇവിടെ ദൈവിക ആരാധന സ്വീകരിച്ചു, അനുഗ്രഹം പ്രാപിച്ചു. നല്ല കാര്യം. ഇവിടെ ധാരാളം പാസയിൽ ദൈവിക ആരാധന സ്വീകരിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. അവരെന്ത് വലിയ തല ഉയർന്ന പ്രശ്നത്തിനും അവർ രക്ഷപ്പെടും. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ പ്രശ്നം തീർന്നല്ലോ അല്ലെ. ലോട്ടറി അടിപ്പിച്ചല്ല പ്രശ്നം തീർത്തത്, അവൾക്ക് പ്രശ്നം തീർത്തത് അവർക്കുള്ളത് ഉപയോഗിച്ച്, പുതിയ ഐഡിയ അവർക്കുള്ളത് കൊടുത്ത്. ബൈബിൾ അങ്ങനെ കാണും, ഉള്ളത് അല്ലെ. അഞ്ചപ്പം കൊണ്ട് 5000 പേര നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചു. നമുക്കുള്ളത് കൊണ്ട് ദൈവം പലപ്പോഴും ചെയ്യുന്നത്. ഇപ്പൊ ദാവിദിന്റെ കയ്യിൽ എന്താ പറയുന്നത്, 5 കല്ല്. 5 കല്ലുള്ള ഒരു ദാവിദ് ആരെയാ പാട്ട് നമുക്കറിയാം. 5 കല്ല് കൊണ്ട് ദാവിദ് അദ്ദേഹത്തെ ഏറ്റവും വലിയ ഫിലിസ്തീനെ തോപ്പിച്ചു. ചെറിയ അല്പത്തെ നമ്മുടെ കയ്യിലുള്ള അല്പത്തെ ദൈവത്തിന് കൊണ്ട് ദൈവം അതുകൊണ്ട് വലിയ അതിശയം ചെയ്യും. പക്ഷെ നമ്മൾ പലപ്പോഴും ആ കൊച്ചത് പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിന് വൈകുന്നേരം അതിനുള്ള ഭക്ഷണം കഴിക്കാം. സ്വാർത്ഥ പലപ്പോഴും സ്വാർത്ഥമാരായിട്ട് നമ്മൾ നമുക്കുള്ള പിടിച്ചു വെക്കുന്നത് നമുക്ക് ഒന്നും കിട്ടുന്നില്ല. അതിനു മാത്രം പക്ഷെ അത് കൊടുത്തപ്പോഴും ആ നാട്ടുകാരെ മുഴുവൻ അല്ലെ ശിഷ്യന്മാർക്ക് എല്ലാവരുടെയും സകലരുടെയും സ്വാർത്ഥത നിർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. ആ നാട്ടിൽ 5000 പേർക്ക് ഭക്ഷണം കിട്ടി. പലപ്പോഴും ഇന്ന് ലോകത്തിൽ അനേകം ആത്മീയമായിട്ട് ദാഹം അനുഭവിക്കുന്നതിന് കാരണം നമ്മുടെ സ്വാർത്ഥത തന്നെയാണ്. നമ്മൾ കാര്യമുള്ള നമ്മുടെ ആരോഗ്യം, നമ്മുടെ എബിലിറ്റീസ് ഒക്കെ ദൈവത്തിന് കൊടുത്ത് ദൈവം അതുകൊണ്ട് അതിശയം ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഒരു വെല്ലുവിളി അല്ലേ. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഏറ്റവും വലിയ അതിശയം എന്ന് പറഞ്ഞാൽ ഈ അത്ഭുതം നടന്ന ശേഷം അവളുടെ പ്രതിജ്ഞ. നമ്മളാണെങ്കിൽ ഒരു അത്ഭുതം കിട്ടി, എന്റെ കാര്യം രക്ഷപ്പെട്ടു, അപ്പൊ കടം മാറി അല്ലെ, പ്രശ്നമൊക്കെ മാറി. ഹാർഡ് വർക്ക് ചെയ്തു അല്ലെ, അവർ ഒരുമിച്ച് ഒരു ടീം വർക്ക് ചെയ്തു, ഒരു ഹാർഡ് വർക്ക് ചെയ്തു. ഇതൊക്കെ ദൈവം വിശ്വാസം പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതല്ല, ഉത്സാഹം തരുന്നതാണ്. നമ്മൾ ജീവിക്കാൻ ഉത്സാഹം, രാവിലെ വെളുപ്പിന് എഴുന്നേക്കാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ഉത്സാഹം തരുന്ന കാര്യമാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസം. അല്ലാത്ത ആത്മീയതയെ കുറിച്ച് എനിക്കറിയില്ല. ശരിയായ ആത്മീയത നമ്മളെ ഉത്സാഹഭരിതരാക്കും, നമ്മളെ സഹകരിച്ച് പ്രവർത്തിപ്പിക്കും, നമ്മുടെ കുടുംബത്തിൽ ഒരുമ കൊണ്ടുവരും. അതാണ് യഥാർത്ഥ വിശ്വാസം. നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യമാണത്. അടുത്ത കാര്യം, ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്തത്, അവിടെ അവളുടെ പ്രതികരണം. ഈ പാസയിൽ രണ്ട് എന്നെ ഏറ്റവും ഞെട്ടിച്ചൊരു പ്രതികരണം, നമ്മളൊക്കെ ആണെങ്കിൽ എല്ലാ പ്രശ്നവും കഴിഞ്ഞല്ലോ, എന്റെ കാര്യം കഴിഞ്ഞു അല്ലേ, ജോലിയില്ല, പ്രാർത്ഥിച്ച് ജോലി കിട്ടി, ഇനി എന്താ അല്ലേ, വിവാഹം കഴിഞ്ഞു, വിവാഹത്തിനുണ്ട് വിവാഹം കഴിഞ്ഞു, ഇനി എന്താ, എനിക്കിഷ്ടമുള്ളവർ ജീവിക്കും. അതല്ല, അവിടെ അവൾ ദൈവിക ആലോചന ചോദിച്ചു. നമുക്ക് ആ സ്ത്രീ ഏറ്റവും വെല്ലുവിളിയാകുന്ന അവിടെയാണ്. അവൾ ചോദിച്ചു, അവൾ ചെന്നു ദൈവപരിശനോട് വസ്തുത അറിയിച്ചു അല്ലെ, കാര്യം അറിയിച്ചു. ആ അത്ഭുതം കാണപ്പോ അവൾക്ക് എന്റെ കാര്യങ്ങൾ ഇഷ്ടം പോലെയാണ്. അപ്പൊ അവൾ വീണ്ടും ദൈവിക ആലോചന, ഇനി ഞാൻ എന്തെയ്യണ്ട, എന്റെ പ്രശ്നമൊക്കെ പരിഹരിച്ചല്ലോ, ഇനി എന്തേടെ. അപ്പൊ അവൻ പറയാണ്, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചോളുക എന്ന് പറഞ്ഞു. അവിടെ പുതിയ മുൻഗണനകൾ അവർക്ക് കൊടുക്കുക അല്ലെ അല്ലെ. അപ്പം കടത്തിൽ നിന്ന് എല്ലാ കടങ്ങളും ഉണ്ടാകാതിരിക്കാനും കടങ്ങൾ പുറത്തെടുക്കാനുള്ള മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും വീണ്ടും ദൈവിക ആലോചന, ഈ ദൈവത്തിലേക്ക് മടങ്ങി വരിക, ദൈവിക ആലോചന വീണ്ടും വീണ്ടും ചോദിക്കുക. ഒരു സ്ഥലത്ത് പോകണം, എന്ത് ചെയ്യണമെങ്കിലും ദൈവത്തിന്റെ ആലോചന, രാവിലെ ദൈവത്തോട് ചോദിക്കുന്നത് ദൈവമേ എനിക്കൊരു ജീവിതം, ഞാൻ എന്താ ചെയ്യുന്നത്, ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അവൾ വീണ്ടും ആ പ്രശ്നം തന്നെ അവളോട് വഴിക്കുമോ, എന്റെ കാര്യം കഴിഞ്ഞു. നമ്മൾ പലപ്പോഴും അങ്ങനെ ലോകത്തിൽ കാണുന്ന ആളുകൾ അങ്ങനെയാണ്, അവരുടെ പ്രശ്നങ്ങൾ കുഴപ്പമില്ല ദൈവത്തെ വിളിക്കും. പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാലോ പരീക്ഷ പാസ്സാവാൻ വേണ്ടി ദൈവത്തെ വിളിക്കും. പരീക്ഷ പാസ്സായാലോ റാങ്ക് കിട്ടിയാലോ നല്ല ജോലി കിട്ടാൻ, ജോലി കിട്ടിയാൽ നീ ദൈവത്തെ മാത്രപ്പെടുത്തോ. നമുക്കുള്ള വലിയ വെല്ലുവിളി ഈ സ്ത്രീയാണ്. അവള് ഇനി എന്താ, ഞാൻ ജീവിതം കൊണ്ട് ജോലി കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം. ഈ താഴെ ആ ദൈവത്തിന് തിരിച്ചു സമർപ്പിക്കും. നീ പറയുന്നത് ഞാൻ ചെയ്യാം. ദൈവന പ്രകാരം തന്നെ ജീവിതത്തെ ക്രമീകരിക്കാൻ അവൾ തയ്യാറായി. ദൈവവചന പ്രകാരം ജീവിതത്തെ അവൾ ക്രമീകരിച്ചു. അപ്പൊ അദ്ദേഹം ഒരു പ്രയോറിറ്റി കൊടുത്തു. അങ്ങനെ പ്രയോറിറ്റി മാറ്റി. അദ്ദേഹം നീ പോയി ആദ്യം കടം വിട്ട, ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുവിടാം. അപ്പൊ അവൾ അവൾക്ക് കടം വിട്ടാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കടം വിട്ടുക. രണ്ട്,
പിന്നെ മക്കളുടെ മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ കാര്യത്തൊക്കെ അവിടെ ദൈവം പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. മക്കളുടെ കാര്യം നോക്കുക, പിന്നെ ഉപജീവനം. അപ്പം ഇവിടെ എന്താ പറയാ, അവളുടെ അത്യാവശ്യം ആവശ്യം അല്ലെ, അനാവശ്യം അല്ല. നമ്മുടെ ആവശ്യങ്ങളെ പറ്റും ഇങ്ങനെ മൂന്ന് ഡിവിഷൻ കേട്ടിട്ടുണ്ട്, പലർക്കും അറിയാമെങ്കിലും പ്രാക്ടീസ് ചെയ്യാത്ത കാര്യമാണ്. അത്യാവശ്യങ്ങൾ ഉണ്ട്, ആവശ്യങ്ങളുണ്ട്, അനാവശ്യങ്ങളുണ്ട്. ഇവിടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു അല്ലെ. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുന്നില്ല ബൈബിൾ പറയുന്നത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെട്ടത് നിങ്ങളുടെ എല്ലാ അത്യാഗ്രഹത്തിനും തരാമെന്ന് ബൈബിൾ പറഞ്ഞില്ല കേട്ടോ. ദൈവം അങ്ങനെ ഓഫറൊന്നും ഇല്ലാത്ത ഓഫറൊന്നും പറ്റുന്ന പല ടി വി പ്രാസിങ്ങൾ നിനക്ക് അത് ഇതും അല്ലെ, ബെൻസ് തരും, മൂന്നര നാലര വീട് തരും എന്നൊക്കെ പറഞ്ഞ വെറുതെ ആളെ പറ്റിക്കുന്നില്ല. അതൊന്നും ശരിയല്ല. ദൈവം പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് തരാം, ജീവനും ഭക്തിക്കും ആവശ്യമുള്ള എല്ലാം തരാമെന്ന് ഉറപ്പ് നൽകിയത് ഗ്യാരണ്ടി ദൈവം. പക്ഷെ അല്ലാതെ അത്യാഗ്രഹത്തിന് തരാമെന്ന് വരും അതൊന്നും ബൈബിൾ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അവൾ പക്ഷെ കടക്കണിയിലായ ഒരാളെ സംബന്ധിച്ച് അവർ ഒന്നാമത്തെ പ്രയോറിറ്റി അവരുടെ കടം വീട്ടുക എന്നുള്ളതാണ്. രണ്ടാമത് അവൾ എന്താ പറഞ്ഞേ, പിന്നെ മക്കളുടെ കാര്യം, പിന്നെ ഉപജീവനം കഴിച്ചുകൊണ്ട്. അപ്പൊ അവള് ദൈവം ആരാധന വീണ്ടും കേട്ടു. പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് നന്മ പറയും, പക്ഷെ വീണ്ടും പിന്നെ എന്റെ പ്രശ്നമെല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഞാൻ ദൈവത്തോട് വലിയ കടത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു ദൈവം ഏത് പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചാല് ഞാൻ നീ പറഞ്ഞോളെ ജീവിച്ചോളാം. പക്ഷെ എല്ലാ പ്രശ്നങ്ങളും കടങ്ങളൊക്കെ മാറി കഴിഞ്ഞപ്പോ എന്താ, ഇനി ദൈവം അതെനിക്ക് വെല്ലുവിളിയാണ്, ഞാൻ ദൈവം അനുസരിച്ച് ജീവിക്കുമോ. നിങ്ങൾക്കും അതൊരു വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് ജോലി ഇല്ലായിരുന്നു, ജോലി കിട്ടി. നിങ്ങൾ ദൈവപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുമോ. മുന്നമേ അവന്റെ രാജ്യം നീതി നമ്മൾ അന്വേഷിക്കുമോ. അവൻ പറഞ്ഞ പോലെ നമ്മളുടെ സമ്പത്ത് കൊണ്ട് അവനെ മാനിക്കുമോ, നമ്മുടെ ആരോഗ്യം കൊണ്ട് അവനെ മാനിക്കുമോ, നമ്മുടെ സമയം ആർക്ക് കൊടുക്കും അല്ലെ. എനിക്ക് ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ സ്പർജൻ പറഞ്ഞ വാക്കുകൾ ഞാൻ നോക്കാം. അദ്ദേഹം പറഞ്ഞു ദിവസത്തിന്റെ ആദ്യത്തെ മണിക്കൂറുകളും ജീവിതത്തിന്റെ ആദ്യത്തെ നാളുകളും യൗവനകാലവും ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഭാഗ്യകാരന്മാർ അല്ലെ. അവർക്ക് രചിച്ചു പോകേണ്ടവരില്ല. അതെ, നമ്മള് വയസ്സാകാലം അല്ലല്ലോ, വയസ്സാകാലത്തും ദൈവത്തിനോട് വളരെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് യൗവന ദിവസത്തിന്റെ ആദ്യത്തെ മണിക്കൂറുകളും യൗവനകാലവും ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഭാഗ്യം അത് കൊടുക്കേണ്ടവരാണ്. നിങ്ങൾക്കുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ ഒരു വലിയ ജീവിതം കിടക്കണം. അത് ദൈവത്തിന് കൊടുക്കുന്നത് ഓരോ ദിവസവും. ദൈവം ഞാൻ ഇവിടെ ഈ ബൈബിളിൽ ഞാൻ പറഞ്ഞു രണ്ടത്ഭുതം ഉണ്ടോ. ഒന്നാമത്തെ അത്ഭുതം അവൾ എണ്ണ വർദ്ധിച്ചു. ചിലരുടെ ഒരു മുത്തശ്ശി കഥയായിട്ട് പറയുന്നത് എണ്ണ വർദ്ധ ഒരു എന്താ പറയാ പഴയ കഥ പോലെ എണ്ണ ഒഴിക്കുന്നത് വീണ്ടും എണ്ണ വർദ്ധിച്ചു. പക്ഷെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞു, ദൈവ ഭൂമി ഉണ്ടാക്കിയെങ്കിൽ ഈ ഭൂമിയിൽ ഇടപെടാൻ ദൈവത്തിന് അധികാരമുണ്ട്. കടൽ ഉണ്ടാക്കിയവൻ കടലിന് മുകളിൽ നടക്കാനും പറ്റും. ദൈവം എണ്ണ ഉണ്ടാക്കാൻ കഴിവുള്ള തെങ്ങിലും തേങ്ങ അല്ലെ, എന്താ തേങ്ങയിൽ നിന്ന് എണ്ണ ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്ക്, ലൗലവിൽ നിന്ന് ഒരുപോലെ ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്ക് ഒന്നിലായ്മ ഒരു പോലും കൊടുത്തൂടെ. എന്താ അല്ലെ, ഭൂമിയിൽ നിന്ന് ദൈവം സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ സ്പീഡ് ചെയ്യുന്നേ ഉള്ളൂ. സാധാരണ ഒരു പോലെ ഉണ്ടാകണ ഒരു മരത്തിൽ നിന്ന് ഒരു എണ്ണ ആട്ടി ഉണ്ടാകണം. ആ ദൈവം വർഷമായിട്ട് ചെയ്തു വരുന്ന അത് വലിയ അത്ഭുതമൊന്നുമല്ലോ. ഇവിടെ ആ ദൈവം കുറച്ച് സ്പീഡായിട്ട് ചെയ്തു കൊടുക്കും. അപ്പം നമ്മള് പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം സ്പീഡായിട്ട് ചെയ്തുകൂടെ നമുക്ക്. അതേ ദൈവം ചെയ്തോളൂ. ദൈവത്തിന് എന്ത് സാധിക്കണ്ടേ, ഒരു മരത്തിൽ നിന്ന് ഒരുപാട് കൊടുത്താൽ പറ്റുമെങ്കിൽ ദൈവത്തിന് ഇത് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ഇതിൽ അതിശയമൊന്നും അങ്ങനെ നമ്മൾ കാണേണ്ട കാര്യമില്ല. അതിശയമാണ്, പക്ഷെ അതിശയം കിട്ടിയാൽ നമ്മുടെ പ്രതികരണം. അപ്പം കടം വീണ്ടും കടത്തിൽ അകപ്പെടാതിരിക്കാനും ഇനി ഇങ്ങനെ കടക്കണിയായിട്ട് ഒരുപാട് പേര് വരും. സിനിമ താരങ്ങൾ വരും, ക്രിക്കറ്റ് താരങ്ങളൊക്കെ ഓനെ ക്രെഡിറ്റ് കാർഡ് മേടിക്കുക അല്ലെങ്കിൽ പല അതായിട്ട് വരും. അത് അമേരിക്കൻ ഫിലോസഫി, അമേരിക്കൻ എന്ന് പറയുന്നത് വിദേശത്തെ ഫിലോസഫി, ഈറ്റ് ഫസ്റ്റ് പേ ലേറ്റർ നമ്മുടെ നാട്ടിലേക്ക് വന്നു. നമ്മുടെ ഫിലോസഫി എന്താണ്, ബൈബിളിലെ ഫിലോസഫി എന്താണ്, പേ ഫസ്റ്റ് ഈറ്റ് ലേറ്റർ. നമുക്ക് കടക്കണി എത്ര ഭീകരമാണ് നമ്മൾ കേട്ടല്ലേ. അവളുടെ ജീവിതം തകർത്ത് കളഞ്ഞു. മക്കളെ കൊണ്ടുപോകും, മക്കൾ ഏഴ് അവൾ മക്കൾ പോയാൽ ഏഴ് വർഷം കണ്ടെ മക്കളെ മോഹം കാണാൻ പറ്റും. കടം വീട്ടിൽ ഏഴ് വർഷം ജൂബിലി വർഷത്തിൽ വെറുതെ വിടും, അതുവരെ മക്കളുടെ മോഹം കാണാൻ പറ്റും. അമ്മയുടെ ഹൃദയം തകർന്ന അവസ്ഥയിൽ നിന്നും അവൾ ആത്മഹത്യ ചെയ്തില്ല, അവളെ ദൈവം രക്ഷിച്ചു. നമ്മളെ ദൈവം ജീവിക്കും. ഞാൻ പറഞ്ഞു ആമുഖത്തിൽ പറഞ്ഞു, ബൈബിൾ വിശ്വസനീയം മാത്രമല്ല റെലവെന്റുമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഇന്ന് ഇത്രയും റെലവെന്റ് ആയൊരു പുസ്തകം അറിയില്ല, ജീവിക്കാൻ കൊള്ളുന്ന പുസ്തകം അറിയില്ല. ഇതിൽ ബൈബിൾ നമ്മൾ വിശ്വസിക്കുന്നത് ഇതിന്റെ ഉപദേശങ്ങളെ കാറ്റിൽ പറത്തി നമ്മൾ ജീവിച്ചാൽ നമുക്ക് അതിന്റെ സങ്കടം നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ ഇതിലെ വചനങ്ങൾ അനുസരിക്കുന്നിടത്തോളം നമുക്ക് രചിച്ചു പോകേണ്ടി വരില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം, അവൻ മനുഷ്യരുമായി ഇടപെടുന്നു. ഞാൻ ഒരിക്കലൂടെ ആർത്തി വരട്ടെ, ഹി സ്പെഷ്യലൈസസ് ഇൻ ബിൽഡിങ് ദ ബ്രോക്കൺ ലൈഫ്സ്. എന്റെ ജീവിതം അതിന്റെ തെളിവാണ്. ഞാൻ അത് എവിടെയും പറയാൻ എനിക്ക് പാടില്ല. ഞാൻ എല്ലാ പാഠങ്ങളും പഠിച്ചെന്ന് ഞാൻ അഹങ്കാരത്തെയും പറയും. പല പാഠങ്ങളും ഞാൻ ഇപ്പോഴും പഠിച്ചില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്ക് എന്റെ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമോ, നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമോ, ആശ്രയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം നമ്മള് മനുഷ്യനങ്ങനെയാണ്, മനുഷ്യൻ മറവിയുള്ളവരാണ്, മറക്കുന്നവരാണ്. നമ്മള് യഹോവയുടെ ഉപകാരങ്ങൾ നമ്മളോട് തന്നെ പറയും, എന്മനെ സകലത എന്മനമായ യഹോവയുടെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എത്ര ഉപകാരങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നു, ഇവൾക്ക് ചെയ്ത ഉപകാരം. അവൾ വലിയൊരു അവളെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും വലിയ ആവശ്യം അതാണ്, മക്കള് നഷ്ടപ്പെട്ടത് അദ്ദേഹം കൊടുത്തു. ദൈവത്തോട് ബന്ധമുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും പറഞ്ഞു, നിങ്ങൾ ദൈവമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണോ, നിങ്ങളുടെ കാര്യം ദൈവം ഇറങ്ങുന്ന ഒരാളോട് ഒരു സംശയമില്ല. ഞാൻ അനുഭവത്തിന് പറയുന്നത് നിങ്ങളൊക്കെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നവരാണ് വിശ്വസിക്കുന്നത്. എനിക്ക് MYC അല്ലെ മലബാർ ഇത്രയും കാലം നിങ്ങൾ ദൈവം പഠിക്കാനൊക്കെ ഒരുമിച്ച് കൂടി ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടുന്നുള്ള നിസ്സാര കാര്യമില്ല.
വലിയ കാര്യമാണ്. അപ്പൊ ദൈവം നിങ്ങളെ ഇനിയും സഹായിക്കട്ടെ. മാത്രമല്ല ഈ നിങ്ങൾ തുടങ്ങിയ കാലത്ത്, എം ഐ സി തുടങ്ങിയ കാലത്ത് ഞാൻ വിശ്വാസം പ്രായവര് മാത്രമല്ല ചെറുപ്പക്കാരും വളരെ അന്ന് വിശ്വാസത്തോടെ ഇറങ്ങുന്നത് എനിക്ക് വളരെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ അന്ന് തുടങ്ങിയ കാലത്ത് എനിക്ക് ഒന്നും ആരോണുണ്ട് കുട്ടികൾ ചെറുപ്പക്കാരായിട്ടുള്ളവരെ പോയിട്ട് ഒരു ക്യാമ്പ് നടത്താൻ വേണ്ടി ഫണ്ടിന് വേണ്ടി അവര് വിശ്വാസത്തോടെ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഉത്സാഹം വരും. അവർ വിശ്വാസത്തോടെ ഇറങ്ങി കുറെ എന്തോ ആക്രി കച്ചവടം അല്ലെ, എന്തൊക്കെയോ ആക്രി സാധനങ്ങളൊക്കെ മേടിച്ച് പത്രം ഏതൊക്കെയോ മേടിച്ചുകൊണ്ട് വിറ്റോ എങ്ങനെയൊക്കെയോ അവർ ക്യാമ്പിൽ നടന്നത് ഞാൻ കണ്ടു. അപ്പം നിങ്ങൾ വളരെ വിശ്വാസത്തിൽ വളരെ പ്രവൃത്തി കാണിച്ചവരാണ്. ഇനിയോ തുടരുക, വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, അവൻ നമ്മെ പിടിവയ്ക്കും. അപ്പോൾ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും ഞാൻ പറയാം. അക്സെപ്റ്റ് അറിയാതെ അല്ലെ, ഇൻഫോം ദൈവത്തെ അറിയിക്കുക. രണ്ട്, വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുക. മൂന്ന്, ദൈവം പ്രശ്നങ്ങൾ പരിഹരിച്ചാലും മറക്കരുത്. ദൈവിക ആലോചനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. ശരിയായ മുൻഗണനകൾ വെച്ച് ജീവിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ ഏവരെയും ശക്തീകരിക്കട്ടെ. ആമേൻ.